ം അവധിക്കാല അധ്യാപക പരിവർത്തന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കാലത്ത് നമ്മുടെ കുട്ടികളുടെ മുൻപിൽ എന്തെല്ലാം സാധ്യതകളാണ് തെളിഞ്ഞു നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനിതക ശാസ്ത്രം ഡാറ്റ അനലിറ്റിക്സ് അങ്ങനെ ധാരാളം പുത്തൻ സാധ്യതകൾ തീർച്ചയായും പരമ്പരാഗത രീതിശാസ്ത്രങ്ങൾക്കൊപ്പം തന്നെ പുതിയവ കണ്ടെത്തി കുട്ടികൾ പഠിക്കേണ്ടതുണ്ട് പഴയ പോലെ കാണാതെ പഠിച്ച് കേട്ട് പരീക്ഷ എഴുതി വെക്കുന്ന ആവർത്തിച്ചോർമ്മിച്ച് വെക്കുന്ന രീതിയല്ല ഇപ്പോഴുള്ളത് അന്വേഷിക്കാനും അപഗ്രതിച്ച് അവതരിപ്പിക്കാനും കഴിയുന്ന പുതിയ കുട്ടിയിലേക്കുള്ള മാറ്റത്തിന്റെ പാതയിലാണ് നമ്മൾ നിർബന്ധമായും ഇക്കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുട്ടിക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം കുട്ടിക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ധാരാളം ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അധ്യാപകർ നൽകുന്ന പിന്തുണ തന്നെയാണ് എങ്ങനെയാണ് ക്ലാസ് മുറിയിൽ ആത്മവിശ്വാസമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ആത്മവിശ്വാസമുള്ള അധ്യാപകരാകാൻ നമുക്ക് കഴിയുക ഏത് വിധത്തിലാണ് കുട്ടിക്ക് ആവശ്യമായ പിന്തുണ നടത്താൻ സാധിക്കുക ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് ആ മുഖങ്ങളൊന്നും ആവശ്യമില്ലാത്ത കേരളത്തിന്റെ മാതൃകൻ ശ്രീ ഗോപിനാഥ് ബുധഗാഡാണ് അദ്ദേഹത്തിന് വളരെ സ്നേഹപൂർവം നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും സെഷനിലേക്ക് നമസ്കാരം പ്രിയപ്പെട്ട അധ്യാപകരെ കേരളത്തിൻ്റെ പല ഭാഗത്തിരിക്കുന്ന അധ്യാപകരോട് ഇന്ന് ഈ ക്യാമറ കണ്ണിലൂടെ ഇങ്ങനെ സംസാരിക്കാൻ ഒരുപാട് സന്തോഷമുണ്ട് ഇതൊരു വലിയ ഇന്ദ്രജാലമാണ് കാരണം ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അധ്യാപകർ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു ശ്രദ്ധിക്കുന്നു വളരെ സന്തോഷം എന്തായാലും ഞാൻ പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത് വെറുതെ ജനറൽ ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു നമുക്കൊരു കുഞ്ഞു കഥ പറഞ്ഞു തുടങ്ങാം തിരക്കൂറില് മനോഹരമായിട്ടൊരു കഥയുണ്ട് വളരെ പണ്ഡിതനായ ഒരു അച്ഛൻ ആ അച്ഛൻ്റെ ഒരേ ഒരു മകൻ ആ മകനെ പഠിക്കാൻ വേണ്ടി അങ്ങ് ദൂരെ ഗുരുകുലത്തിലേക്ക് അയക്കുന്നു അവൻ കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അറിവ് കൂടുമ്പോൾ അഹങ്കാരം കൂടും എന്ന് പറഞ്ഞതുപോലെ അവൻ ഇത്തിരി അഹങ്കാരം കൂടി അവൻ ഗുരുവിനോട് പറഞ്ഞു ഞാൻ തിരിച്ചു പോവുകയാണ് എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഗുരു പറഞ്ഞു പൊക്കോളൂ അവൻ തിരിച്ചു വരികയാണ് അവൻ തല ഉയർത്തിപ്പിടിച്ച് നെഞ്ച് വിരിച്ചു പിടിച്ച് അഹങ്കാരിയായ മകൻ ഇങ്ങനെ നടന്നു വരുന്നത് അച്ഛൻ ജനലഴികൾക്കിടയിലൂടെ കാണുന്നു അവനെ വീട്ടിലേക്ക് പോലും കയറാൻ സമ്മതിക്കാതെ അച്ഛൻ പുറത്തേക്കിറങ്ങി അവനോടൊരു ചോദ്യം ചോദിക്കുന്നു ചോദ്യം ഇതായിരുന്നു പഠിപ്പിക്കാനാവാത്തത് നീ പഠിച്ചുവോ അതായിരുന്നു ചോദ്യം അവനൊന്ന് ഞെട്ടി വീണ്ടും അച്ഛൻ അവനോട് ചോദിച്ചു എൻ്റെ ചോദ്യം കേട്ടോ പഠിപ്പിക്കാനാവാത്തത് നീ പഠിച്ചുവോ എന്നതാണ് എൻ്റെ ചോദ്യം അവൻ പറഞ്ഞു ഗുരുവിനറിയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്കും അറിയാം അച്ഛൻ പറഞ്ഞു തിരിച്ചു പോ നിൻ്റെ ഗുരുവിനോട് പറയുക പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയുക എന്ന് പറഞ്ഞു അവൻ തിരിച്ചു ചെല്ലുകയാണ് ഗുരു അവനരികിൽ പിടിച്ചിരുത്തി അവനോട് പറഞ്ഞു എൻ്റെ മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു വിദ്യാലയത്തിൽ നിന്നും ഒരു അധ്യാപകനിൽ നിന്നും പാഠപുസ്തകത്തിൽ നിന്നും നീ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്താണോ നീ പഠിക്കേണ്ടത് അതിൻ്റെ നാലിൽ ഒരു ഭാഗം മാത്രമാണ് നാലിലൊരു ഭാഗം മാത്രമാണ് ബാക്കി മൂന്നിലൊരു ഭാഗം എന്ന് പറയുന്നത് വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും നീ പഠിച്ചെടുക്കേണ്ടതാണ് ബാക്കി രണ്ടിലൊരു ഭാഗം എന്ന് പറയുന്നത് അനുഭവങ്ങളിലൂടെ പഠിച്ചെടുക്കേണ്ടതാണ് ബാക്കി ഒരു ഭാഗം അവനവനിൽ നിന്നെ പഠിച്ചെടുക്കേണ്ടതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പല കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യുന്നൊരവസ്ഥയാണ് നമുക്കുള്ളത് നമ്മുടെ വിദ്യാലയത്തിലേക്ക് കുട്ടികൾക്ക് വരാൻ സാധിക്കുന്നില്ല പലപ്പോഴും അധ്യാപകരെ നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്ന രീതി എങ്ങനെയാക്കണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ഈ അടുത്ത കാലത്ത് അധ്യാപകരെക്കുറിച്ച് മനോഹരമായൊരു വചനം വായിച്ചിട്ടുണ്ട് അതിതായിരുന്നു ജീവനുള്ള ഒരു യഥാർത്ഥ അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്ത് മൂല്യമാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ മൂന്ന് കാര്യങ്ങൾ പ്രസക്തമാണ് ഒന്ന് ജീവൻ ഉണ്ടായിരിക്കണം അത് ഏത് രീതിയിലാണെങ്കിലും ഓൺലൈനിലൂടെ പഠിപ്പിക്കുകയാണെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ മുന്നിൽ നേരിട്ട് വന്ന് പഠിപ്പിക്കുകയാണെങ്കിലും ക്ലാസ് റൂമിൽ പഠിപ്പിക്കുകയാണെങ്കിലും ആ അധ്യാപകന് ജീവനുണ്ടായിരിക്കണം അതായത് ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് ഹൃദയത്തിലോട്ട് സംസാരിക്കുന്ന രീതിയിൽ ജീവനോടുകൂടി സംസാരിക്കുക എന്ന് പറയുന്നതാണ് ജീവനുള്ള അധ്യാപകനാവുക എന്നതിൻ്റെ അർത്ഥം രണ്ടാമത് ആ അധ്യാപകൻ യഥാർത്ഥ അധ്യാപകനായിരിക്കണം ഇവിടെ ഒരു വ്യത്യാസം ഇതാണ് നമ്മൾ സാധാരണ ഒരു അധ്യാപകനും ഒരു ഗുരുവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ എല്ലാ അധ്യാപകരോടും പറയുന്നത് നിങ്ങളൊരു അധ്യാപകനായിരിക്കുക അല്ലെങ്കിൽ അധ്യാപികയായിരിക്കുക എന്നുള്ളതല്ല നേരെമറിച്ച് നിങ്ങൾ ഒരു ഗുരുവായിട്ട് മാറുക എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കർമ്മം നോക്കൂ എച്ച് ടു ഒ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ടാവും എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു ഇത് നമ്മുടെ അറിവിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർത്ത് വെച്ച് എവിടെയും വെള്ളം ഉണ്ടാക്കിയിട്ടല്ല നേരെമറിച്ച് നമ്മൾ പഠിച്ച ഒരു കാര്യം നമ്മൾ പണ്ട് പഠിച്ച ഒരു കാര്യം നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ഇതാണ് എന്ത് അറിവിൽ നിന്ന് അധ്യയനം നടത്തുക എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് അറിയലിൽ നിന്ന് അധ്യയനം നടത്തുന്ന ഒരാളാണ് ഗുരു അനുഭവങ്ങളിൽ നിന്നാണ് പാഠങ്ങൾ പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്ന് പറയുന്നത് വിദ്യാർത്ഥിക്ക് എപ്പോഴും ഒരു റോൾ മോഡലായിരിക്കണം ഒരു റോൾ മോഡലായിരിക്കണം നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു വിദ്യാർത്ഥി പാഠങ്ങൾ മനസ്സിലാക്കുന്നത് അനുഭവങ്ങളിലൂടെ പഠിക്കുന്നത് അങ്ങനെയാണ് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ഒരു റോൾ മോഡൽ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് ഞാനൊരു ചെറിയ ഒരു കഥ പറയാം നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണ് പഴയൊരു കഥയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാൻ വേണ്ടിയിട്ട് ഒരു അമ്മയും കുട്ടിയും ചെന്ന കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ പണ്ട് പറഞ്ഞൊരു കഥയാണ് ഈ അമ്മയും കുട്ടിയും ചെല്ലുന്ന സമയത്ത് ആ കുട്ടിയുടെ പ്രശ്നം കണ്ടമാനം ശർക്കര തിന്നുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ പരമഹംസരോട് അമ്മ പറഞ്ഞു എൻ്റെ കുട്ടിയെ ധാരാളം ശർക്കര തിന്നുകൊണ്ടിരിക്കുന്നു ഒന്ന് അവന് ഉപദേശിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും അടുത്ത ഞായറാഴ്ച വരൂ എന്ന് പറഞ്ഞു അടുത്ത ഞായറാഴ്ച വീണ്ടും ഈ അമ്മയും കുഞ്ഞും ശ്രീരാമകൃഷ്ണ പരമഹംസരെടുത്ത് ചെന്നു അന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ അടുത്ത ഞായറാഴ്ച വരൂ എന്ന് പറഞ്ഞു തൊട്ടടുത്ത ഞായറാഴ്ച വീണ്ടും ചെല്ലുന്ന സമയത്ത് ആ കുഞ്ഞിനെ അരികിലേക്ക് പിടിച്ച് നിർത്തിയിട്ട് ഈ പരമഹംസർ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ശർക്കര കണ്ടമാനത്ത് നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ അമ്മയും കുട്ടിയും തിരിച്ചു പോകുന്ന സമയത്ത് ആ അമ്മയ്ക്കൊരു സംശയം അമ്മ രണ്ടാമത് വന്നതിന് ശേഷം ചോദിച്ചു ഈ പറഞ്ഞ കാര്യം രണ്ടാഴ്ച മുമ്പ് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ പരമഹംസർ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ ഈ രണ്ടാഴ്ച മുമ്പ് നിങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു ഞാൻ കണ്ടമാനം ശർക്കരതില്ലെന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഒരാഴ്ച കൊണ്ടിത് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരാഴ്ച കൊണ്ടും എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഞാൻ വരാൻ വേണ്ടി പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഓക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിനെ ഉപദേശിക്കുന്നത് എനിക്ക് ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടായത് ഇപ്പോഴാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അതാണ് പറഞ്ഞത് അധ്യാപകർ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഒരു റോൾ മോഡലായിരിക്കണം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ഞാനൊരു ടീച്ചർ എന്നതിനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് ടി ഇ എ സി എച്ച് ഇ ആർ അതാണല്ലോ ടീച്ചർ ടി ഫോർ ത്രെറ്റ്സ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ഇന്നത്തെ കാലത്ത് അനുഭവിക്കുന്ന ത്രെട്ടുകൾ എന്തൊക്കെയാണ് അതാണ് ത്രെറ്റ്സ് ഇ ഫോർ എഫിഷ്യൻസി എത്രമാത്രം എഫിഷ്യൻ്റ് ആയിരിക്കണം ഒരു ടീച്ചർ എ ഫോർ ഒരു ടീച്ചറുടെ ആറ്റിറ്റ്യൂഡ് അഥവാ അറ്റൻഷൻ കുട്ടികളിലുണ്ടായിരിക്കേണ്ട വിദ്യാർത്ഥികളിലുണ്ടായിരിക്കേണ്ട ശ്രദ്ധ അല്ലെങ്കിൽ ആ ടീച്ചറുടെ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഈസ് എ ആൻഡ് നെക്സ്റ്റ് ലെറ്റർ സി സി ഫോർ കോൺഫിഡൻസ് ഓർ കൊഗ്നീഷൻ ഇതിന് നമുക്ക് സി എന്ന് പറയാം അല്ലേ എച്ച് ഫോർ ഹാർഡ് വർക്ക് ഓക്കെ ആൻഡ് ഇ ഫോർ എംപതി ആൻഡ് ആർ ഫോർ റെസ്പോൺസിബിലിറ്റി ഒരു ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തം എന്താണ് ഇതാണ് ടീച്ചർ ഇനി നമുക്ക് ഓരോ അക്ഷരങ്ങളിലേക്ക് വരാം ഫസ്റ്റ് ഓഫ് ഓൾ ടി ഫോർ ത്രെഡ്സ് അല്ലേ ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിടുന്ന എ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് ആർക്കും ക്ലാസ് റൂമിലേക്ക് പോകാൻ സാധിക്കുന്നില്ല വിദ്യാർത്ഥികളെ നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്കൊരു പക്ഷെ ഓൺലൈനിലൂടെ പഠിപ്പിക്കേണ്ടി വരും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പഴയ വഴികളിലൂടെ നടക്കുന്നതല്ല നിലമറിച്ച് പുതിയ വഴികൾ വെട്ടിത്തെളിച്ച് നടക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ നമ്മളിൽ വളർത്തിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നും പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു പക്ഷേ വിദ്യാലയങ്ങൾ വന്നു അതിലേക്ക് നമ്മൾ മാറി ഇനി നമ്മൾ ഈയൊരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മുടെ മനോഭാവത്തിലും ഒരു മാറ്റം വരുത്തുക നമ്മൾ ഓൺലൈനിലൂടെ പഠിപ്പിക്കാൻ വേണ്ടി സന്നദ്ധരാവുക അതിനുള്ള പുതിയ പുതിയ ടെക്നോളജികൾ നമ്മൾ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം ഇതിനകത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഓരോ കുട്ടിയും നമ്മൾ കുട്ടികളെ കാണുന്ന സമയത്ത് അപാരമായ സർഗശേഷിയോടുകൂടിയാണ് ഓരോ കുട്ടിയും ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് ഈ അറബി കഥകളിലൊരു ഒരു നല്ല മനോഹരമായിട്ടൊരു ചൊല്ലുണ്ട് ദൈവം ഓരോ കുട്ടിയെയും ഭൂമിയിലേക്ക് അയക്കുന്ന സമയത്ത് ആ കുട്ടിയോട് കാതിൽ പറയുന്നത് കാതിൽ മന്ത്രിക്കുന്നത് ഇതാണ് നീയാണ് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഏറ്റവും ശേഷിയുള്ള ഏറ്റവും കഴിവുള്ള കുട്ടി എന്നുള്ളതാണ് ആ കുട്ടി കണ്ണു തുറന്ന് കാണുന്ന പ്രകൃതിയും ലോകവും എല്ലാം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കീഴടക്കാനുള്ള മനോഭാവത്തോടു കൂടിയാണ് ഓരോ കുട്ടിയും ഭൂമിയിൽ പിറന്നു വീഴുന്നത് പക്ഷേ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു കുട്ടി പത്ത് വയസ്സാകുമ്പോഴേക്കും ഒരു ലക്ഷത്തി അൻപതിനായിരം തവണ അരുത് 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 എന്ന വാക്ക് കേട്ടിരിക്കും കേട്ടിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ആരാണ് ഈ ഡോൺ ഡൂ പറയുന്നത് അധ്യാപകരാണ് സമൂഹമാണ് മാതാപിതാക്കളാണ് നമുക്ക് കുട്ടികളുടെ അത്തരത്തിലുള്ള അരുതുകൾ കുട്ടികളുടെ സർഗ്ഗശേഷിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള അരുതുകൾ പറയാതെ കുട്ടിയെ വളർത്തിയെടുക്കുക അതിനുള്ള വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ തീർച്ചയായിട്ടും അവലംബിക്കേണ്ടത് കുട്ടികളോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് നടക്കാനുള്ള വഴിയിലേക്ക് അവരെ തെളിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഓൺലൈനിലാണെങ്കിൽ പോലും നിങ്ങൾ കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് പോസിറ്റിവിറ്റി ആ കുട്ടികളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ് കുട്ടികളോട് അനാവശ്യമായിട്ടുള്ള അരുതുകൾ പറയാതെ അവരുടെ സർഗ്ഗശേഷിയെ നമ്മൾ വളർത്തിയെടുക്കുക എന്നറാം അതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഓരോ കുട്ടിയോടും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു അധ്യാപകർ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നെവർ ജഡ്ജ് എ സ്റ്റുഡൻറ്റ് വിതഔട്ട് നോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഒരു കാരണവശാലും ഒരു കുട്ടിയുടെ പശ്ചാത്തലം അറിയാതെ ആ കുട്ടിയെ വിലയിരുത്തരുത് നിങ്ങളൊരു പക്ഷെ ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് നിങ്ങൾ പറയുന്നത് പോലെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവാം ആ കുട്ടികൾക്കൊരു പക്ഷേ വളരെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വീടുകളിൽ ജീവിക്കുന്ന കുട്ടികൾ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ രാവിലെ പത്രം വിൽക്കാൻ പോകുന്ന കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടാവും ആ കുട്ടികൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാവും പക്ഷേ ഇതെല്ലാം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നെവർ ജഡ്ജ് എ സ്റ്റുഡൻറ്റ് വിത്തൗട്ട് നോയിങ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഞാൻ ഈ ആനി തോംസൻ്റെ ഒരു കഥ എപ്പോഴും സാധാരണ അധ്യാപകർ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതാണ് എങ്കിലും ഒന്ന് പറയാം ആനി തോംസൺ എന്ന് പറയുന്നത് ഹ്യൂസ്റ്റണിലെ ഒരു വിദ്യാലയത്തിൽ അഞ്ചാം ക്ലാസ്സിലെ അധ്യാപികയായിരുന്നു ആനി തോംസൺ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും കുട്ടികളെ നോക്കിക്കൊണ്ട് പറയും ഐ ലവ് യു മൈ ഡിയർ ചിൽഡ്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് പക്ഷേ ആനി തോംസൺ കള്ളം പറയുമായിരുന്നു കാരണം കുട്ടികളെ എല്ലാവരെയും ഇഷ്ടമാണെങ്കിൽ പോലും ഒരു കുട്ടിയെ ടെഡി എന്ന് പറയുന്നൊരു കുട്ടിയെ ആനിക്ക് വെറുപ്പായിരുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടെഡി എന്ന് പറയുന്ന കുട്ടി വേഷം കൃത്യമായിട്ട് ധരിച്ചിരുന്നില്ല ഷട്ടിൻ്റെ ബട്ടനൊക്കെ അഴിച്ചിട്ട് ആ കുട്ടി വളരെ എന്താ പറയുക ക്ലാസ്സിൽ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പലപ്പോഴും മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ടെഡി അതുകൊണ്ട് തന്നെ ടെഡിയെ വെറുപ്പായിരുന്നു ടീച്ചർക്ക് വർഷാവസാനം പ്രിൻസിപ്പലിന് പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതി കൊടുക്കുന്ന സമയത്ത് ആനി തോംസൺ എഴുതി വെച്ചു ടെഡി എന്ന് പറയുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ വിദ്യാലയത്തിന് അതൊരു ചീത്ത ചീത്തപ്പേരാവും എന്ന് ഇത് കണ്ട് പ്രിൻസിപ്പൽ ഞെട്ടി അദ്ദേഹം നാലാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസിലെയും രണ്ടാം ക്ലാസ്സിലെയും ഒന്നാം ക്ലാസ്സിലെയും പ്രോഗ്രസ് റിപ്പോർട്ടുകൾ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ എഴുതി വച്ചിരിക്കുന്നു ടെഡി എന്ന് പറയുന്ന കുട്ടി അസാമാന്യ പാഠവുമുള്ള ഒരു കുട്ടിയാണ് അപാര ബുദ്ധിവിശേഷമുള്ളൊരു കുട്ടിയാണ് നാളൊരു തോമസ് ആൽബൈഡിസിനോ ആൽബർട്ട് ഐൻസ്റ്റിനോ കഴിഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അത്രമാത്രം കഴിവുള്ളൊരു കുട്ടിയാണ് ചെടി എന്ന രണ്ടാം ക്ലാസ്സിലെ ടീച്ചർ എഴുതി വച്ചിരിക്കുന്നു ചെടിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു അവൻ കഴിഞ്ഞ വർഷത്തെ പോലെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കാണാം എന്താണ് എന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല എന്ന് മൂന്നാം ക്ലാസ്സിലെ ടീച്ചർ എഴുതി വച്ചിരിക്കുന്നു ചെടിയുടെ അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ആ കുട്ടി തിരിഞ്ഞറിഞ്ഞിരിക്കുന്നു ആ കുട്ടി അസ്വസ്ഥനാണ് എന്ന് നാലാം ക്ലാസ്സിലെ ടീച്ചർ എഴുതി എഴുതിവെച്ചിരിക്കുന്നു ചെടിയുടെ അമ്മ മരിച്ചുപോയി അവൻ്റെ അച്ഛനും അവൻ്റെ അവനെ ഉപേക്ഷിച്ചു അവൻ ഒറ്റയ്ക്കാണ് അവന് പഠിക്കാനുള്ള സംവിധാനമില്ല അവൻ ആകെ അസ്വസ്ഥനാണ് എന്ന് ഇത് കണ്ട് ആനിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി പ്രോഗ്രസ് റിപ്പോർട്ടിലേക്ക് ഒഴുകി ആനി നേരെ ഓടിച്ചെന്ന് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുട്ടിയോട് പറഞ്ഞു നെറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു കുട്ട നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഇനി ഞാനുണ്ട് എന്ന് ആനി അവനെ പഠിപ്പിച്ചു അവൻ ബിരുദം നേടി ബിരുദാനന്തര ബിരുദം നേടി ആ ബിരുദപത്രം വാങ്ങിക്കുന്ന സന്ദർഭത്തിൽ ആനി അമ്മയുടെ സ്ഥാനത്ത് മുന്നിലിരിക്കുന്നുണ്ടായിരുന്നു ആയിരുന്നു ടീച്ചർ ആ സമയത്ത് ഈ ബിരുദപത്രം വാങ്ങിക്കുന്നതിന് മുമ്പ് ചെടി നേരെ ഇറങ്ങിച്ചെന്ന് ടീച്ചറുടെ കാൽ തൊട്ട് നമസ്കരിച്ചതിന് ശേഷം പറഞ്ഞു എന്നെ ഈ ബിരുദപത്രം വാങ്ങാൻ പ്രാപ്തനാക്കിയത് ടീച്ചറാണ് എന്ന് ടീച്ചർ അവൻ്റെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എടാ എന്നെ ഒരു യഥാർത്ഥ ടീച്ചറാക്കിയത് നീയാണ് എന്നുള്ള കാര്യം ഇത് മനസ്സിൽ വേദനിപ്പിക്കുന്ന ഒരു കഥയാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഇതാണ് നെവർ ജഡ്ജ് എ സ്റ്റുഡൻറ്റ് വിത്തൌട്ട് നോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റുഡൻസ് അതുപോലെ തന്നെ അധ്യാപകർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഓരോ കുട്ടികളുടെയും അഭിരുചി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടികളെ ആ വഴിക്ക് തെളിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം നോക്കൂ ഞാനൊരു ജാലവിദ്യക്കാരനാണ് എൻ്റെ അച്ഛൻ്റെ വലിയ മോഹം എന്ന് പറയുന്നത് ഞാനൊരു വക്കീലാവണം എന്നുള്ളതായിരുന്നു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എന്നെ അച്ഛൻ നിർബന്ധമായിട്ട് പിടിച്ച് ബാംഗ്ലൂരിലെ വിശ്വേവരയ്യ കോളേജിൽ കൊണ്ടുപോയി ചേർത്തു ഞാൻ ഒരു വർഷം പോലും പൂർത്തിയാക്കാതെ എല്ലാം കളഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു ഞാനിന്ന് പൂർണ്ണമായിട്ടും സംതൃപ്തനാണ് എൻ്റെ മേഖലയിൽ സംതൃപ്തനാണ് ഞാൻ ഈ ഒരു മേഖലയിലല്ല പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതം ഇത്രമാത്രം സംതൃപ്തമാവുമായിരുന്നില്ല അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഏത് മേഖലയും തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഓരോ കുട്ടിക്കുമുണ്ട് പഠിപ്പിക്കുന്ന സമയത്ത് ഓൺലൈനിലാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ കുട്ടികളുടെയും അഭിരുചി എന്താണ് എന്ന് മനസ്സിലാക്കണം ഓരോ കുട്ടിയുടെയും പശ്ചാത്തലം എന്താണ് എന്ന് മനസ്സിലാക്കണം അവിടെയാണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക മികച്ച ഒരു അധ്യാപകനോ അധ്യാപികയോ ആയിട്ട് മാറുന്നത് ഈ ഖലീൽ ജിബ്രാൻ്റെ ദ പ്രോഫ്റ്റ് എന്ന് പറയുന്ന പുസ്തകമല്ലേ പ്രവാചകൻ എന്ന് പറയുന്ന പുസ്തകം അതിനകത്ത് അൽമുസ്തഫ എന്ന് പറയുന്ന ഒരാളാണ് പ്രധാനപ്പെട്ട കഥാപാത്രം ഓർഫാസിലീസ് പട്ടണത്തിൽ പന്ത്രണ്ട് സംവത്സരക്കാലം ജീവിച്ച് അവിടുത്തെ ആളുകളുമായി അത്രമാത്രം ഹൃദയബന്ധം ഉണ്ടാക്കിയ നല്ലൊരു മനുഷ്യനായിരുന്നു അൽമുസ്തഫ അതുകൊണ്ട് തന്നെ ആളുകളുമായിട്ട് അത്രമാത്രം ഹൃദയബന്ധം സ്ഥാപിച്ച് സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു പോവുകയാണ് ജിബ്രാൻ പറയുന്നത് ഇങ്ങനെയാണ് കപ്പലിൻ്റെ കൊടിക്കൂറയങ്ങ് ദൂരെ കാണുമ്പോൾ അതിനടുത്തേക്ക് അൽമുസ്തഫ നടന്നെടുക്കുന്ന സമയത്ത് ആളുകൾ കൂട്ടം കൂടി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അവിടെ അൽമിത്ര ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് വിദ്യാർത്ഥികളെക്കുറിച്ച് കുട്ടികളെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു ഒരു നിമിഷം കണ്ണടച്ച് നിന്നുകൊണ്ട് കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്ന അൽമുസ്തഫ നേരെ തിരിഞ്ഞത് അധ്യാപകർക്ക് നേരെയാണ് മാതാപിതാക്കൾക്ക് നേരെയാണ് അവരോട് പറയുന്ന ഇതാണ് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല അവർ ഈ സമൂഹത്തിൻ്റെ കുട്ടികളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാം പക്ഷേ ചിന്തകൾ നൽകരുത് അവർക്ക് അവരുടെ ചിന്തകളുണ്ടാവും ഈ ചിന്തകൾ എന്താണ് എന്ന് തിരിച്ചറിയുക ഇതാണ് അധ്യാപകർ നേരിടുന്ന ഏറ്റവും വലിയ ത്രെഡ് തീർച്ചയായിട്ടും ഇന്ന് ഈ ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപാര ബുദ്ധിവിശേഷമുള്ള നമ്മുടെ കുട്ടികൾ ആ കുട്ടികളെ നിങ്ങൾ മുന്നോട്ട് നയിക്കുന്ന സമയത്ത് അവരുടെ അഭിരുചി കൂടി മനസ്സിലാക്കി മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി പ്രാപ്തരാവുക എന്നുള്ളതാണ് ഞാൻ ഈ ത്രെഡ്സ് പറയുന്ന സമയത്ത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് അധ്യാപകർ ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളാവും പക്ഷേ അവരുടെ അപാരമായ ശേഷിയെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം ഈ ചാർലി ചാപ്പിളിൻ്റെ ആത്മകഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ കുട്ടികളോട് വായിക്കാൻ പറയാം നിർബന്ധമായിട്ടും കാരണം അതൊരു എന്താ പറയുക നമ്മൾ വല്ലാതെ എനർജി തരുന്ന നമുക്ക് ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന മനോഹരമായ സാധാരണ നമ്മൾ പറയാറില്ലേ മഴയത്ത് നടക്കുവാനാണ് എനിക്കിഷ്ടം എൻ്റെ കണ്ണുനീരാരും കാണുകയില്ലല്ലോ എന്ന് പറയുന്ന ചാപ്പിളിൻ്റെ മനോഹരമായ വചനമുണ്ട് പക്ഷേ അതിനേക്കാൾ പ്രധാനം ചാപ്പിളിൻ്റെ മനോഹരമായ ആ ആത്മകഥയിൽ പറയുന്ന മനോഹരമായ ദൃശ്യമുണ്ട് അതിനകത്ത് ചാർലി ചാപ്പിളിൻ്റെ അമ്മ ഒരു നാടക നടിയായിരുന്നു അവർ ഈ കുട്ടിയെ അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചിരുന്നു അതൊരു പേരിൽ തന്നെ ഈ ചാർലി ചാപ്പിളി എന്ന് പറയുന്ന കൊച്ചു കുട്ടിയെ കൊണ്ടുപോയി നാടകത്തിൻ്റെ വേദിയുടെ ഒരു സൈഡിൽ നിർത്തി കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ നാടകം അഭിനയിക്കാൻ വേണ്ടി വേദിയിലേക്ക് കയറുന്നത് കുട്ടി കുറച്ച് വലുതായി ആ സമയത്തും അമ്മ അഭിനയിക്കുന്നുണ്ട് വളരെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ഒരു കഷ്ണം ബ്രെഡ് കിട്ടാൻ വേണ്ടി പോലും ഒരു കടത്തിനില് കിടന്ന് കരഞ്ഞിരുന്ന ചാർലി ചാപ്പളി എന്ന് പറയുന്ന കുട്ടിയാണ് ഒരു ദിവസം അമ്മ നാടകം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോധം കെട്ട് വീണു നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പകരം അഭിനയിക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ ഈ നാടക കമ്പനിയുടെ ഉടമ ഇദ്ദേഹത്തിനൊരു തൊപ്പിയും ഒരു പഴയ കോട്ടും കൊടുത്തതിന് ശേഷം സ്റ്റേജിലേക്ക് വലിച്ചിടുകയാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കുട്ടി വെറുതെ കോപ്രായങ്ങൾ കാണിച്ച സമയത്ത് ഓഡിയൻസ് മുഴുവൻ ചിരിക്കുന്നു ആദ്യമായിട്ട് ആ കുട്ടിയുടെ തലച്ചോറിനകത്ത് ആദ്യത്തെ വിത്ത് വീഴുന്നു കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കും ഇതാണ് ജീവിതത്തിൻ്റെ അവസാനം വരെ ആ വലിയ ആൾ ചാർലി ചാപ്പളിൻ എന്ന് പറയുന്ന അതുല്യ നടൻ പിന്നീട് ആളുകൾ മുഴുവൻ ഒരക്ഷരം പോലും പറയാതെ ഒരക്ഷരം പോലും സംസാരിക്കാതെ ആളുകൾ മുഴുവൻ കുടികൂട്ട ചിരിപ്പിച്ചത് അതിനുശേഷം അദ്ദേഹം വളർന്നു അദ്ദേഹം പിന്നീട് അമ്മയെ ഭ്രാന്തായി ഭ്രാന്താസ്പത്രിയിൽ അടച്ചു അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നാടക കമ്പനികളിൽ അവസരം കിട്ടാൻ വേണ്ടി അലഞ്ഞു നടന്നു പിന്നെ അദ്ദേഹം ഒരു ഒരു നാടക നിർമ്മാതാവിൻ്റെ കൂടെ അമേരിക്കയിലേക്ക് പോകുന്നു അവിടെ വെച്ച് അഭിനയിച്ച് ആരോ കണ്ട അദ്ദേഹത്തെ സിനിമയിലേക്ക് ഒരു ചാൻസ് കൊടുക്കുന്നു പിന്നെയുള്ളൊരു ദൃശ്യം എന്ന് പറയുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സ്വന്തം രാജ്യത്തേക്ക് ലണ്ടനിലേക്ക് തിരിച്ചു വരികയാണ് ആ തിരിച്ചു വരുന്ന വരവിൽ വളരെ പോപ്പുലറായിട്ടുള്ള അദ്ദേഹത്തെ കാണാൻ വേണ്ടി എയർപോർട്ടിൽ ആളുകളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു വിമാനം ഇറങ്ങിക്കഴിഞ്ഞ ശേഷം മുന്നിലുള്ള ആളുകൾ മുഴുവൻ വകഞ്ഞു മാറ്റി അദ്ദേഹം ഒരു കാറിൽ കയറി ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കുന്നു ഏറ്റവും മുകളിലത്തെ നിലയിലാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ബാൽക്കണിയിൽ വന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു നോക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി കൂട്ടം കൂടി ജനാവലിങ്ങനെ കാത്തു നിൽക്കുകയാണ് അദ്ദേഹം ആളുകൾക്ക് നേരെ കൈവീശും ആളുകൾ മുഴുവൻ ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് കോട്ടില്ലാതെ കുപ്പായമില്ലാതെ ഒരു പച്ച മനുഷ്യൻ അടുക്കളയുടെ വാതിൽ തുറന്ന് പണ്ട് ഒരു നേരത്തെ ബ്രെഡിന് വേണ്ടി കിടന്നിരുന്ന ആ കടത്തിണ്ണയിൽ പോയി ഒരു ദൃശ്യമുണ്ട് അതാണ് അതിലേറ്റവും സുന്ദരമായ ദൃശ്യമെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇതാണ് അത്രമാത്രം സാമ്പത്തികമായിട്ട് പിന്നാക്കം നിന്ന അമ്മയ്ക്ക് ഭ്രാന്തായിട്ടും നാടകനടിയായിട്ടും ഒരു നേരം ഭക്ഷണത്തിന് പോലും വകയില്ലാതിരുന്ന ആ കുട്ടി എവിടെ എത്തി നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് ഞാൻ പറയും നിങ്ങളുടെ സ്റ്റുഡൻസ് ഒരുപക്ഷേ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുട്ടികളാവാം പക്ഷേ അവരുടെ അപാരശേഷിയെ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്തം ഉണ്ട് ഒരു ചാപ്പ്ലിൻ്റെ ഒരു ചെറിയ ദൃശ്യം നമുക്കൊന്ന് കാണാം അടുത്ത അക്ഷരത്തിലേക്ക് പോകുന്നത് ദോർ എഫിഷ്യൻസി എഫിഷ്യൻസി അവിടെയാണ് ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനം അധ്യാപകർ എഫിഷ്യൻ്റ് ആവണം എന്നുള്ളതാണ് അധ്യാപകർ എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എങ്ങനെ എഫിഷ്യൻ്റ് ആവുക അധ്യാപകർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഊർജ്ജം ഇങ്ങനെ ജ്വലിച്ച് പുറത്തേക്ക് വരണം നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഒരു മെജീഷ്യൻ സാധാരണ പെർഫോം ചെയ്യുന്ന സമയത്ത് വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു സ്റ്റൈലുണ്ട് അല്ലേ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ജ്വലിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ കാണികൾ ഡൗൺ ആവും അപ്പോൾ കാണികളെ ഉണർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉണരണം അതാണ് പ്രധാനം അതുപോലെ തന്നെ അധ്യാപകർ ഉണർന്നാലേ വിദ്യാർത്ഥികൾ ഉണരുകയുള്ളൂ ഈ പണ്ട് ഒരു ഒരു തമാശ കഥ വായിച്ചിട്ടുണ്ട് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്തേക്ക് ഒരു ആൾ ചെന്നു ചെന്നു കഴിഞ്ഞ ശേഷം പറഞ്ഞു സർ എനിക്ക് പേടിയാവുന്നു എനിക്ക് വല്ലാതെ പേടിയാവുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മനശാസ്ത്രം പറഞ്ഞ് നിങ്ങൾ ഇരിക്കേ ചേർ കൊടുത്തു അപ്പോൾ പറഞ്ഞു എനിക്ക് ചേർന്ന് പോലും പേടിയാണ് സർ എനിക്ക് എല്ലാത്തിനെയും പേടിയാണ് മനഃശാസ്ത്രം ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം എനിക്ക് എല്ലാത്തിനും പേടിയാണ് സർ വല്ലാത്ത പേടി അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എപ്പോഴാണ് ഈ പേടി തുടങ്ങുന്നത് അദ്ദേഹം പറഞ്ഞു സർ എപ്പോഴും പേടിയാണ് എപ്പോഴെങ്കിലും പേടിയില്ലാത്ത എന്ന് ചോദിച്ചു മനഃശാസ്ജ്ഞൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉണ്ട് സർ രാത്രി കിടക്കുന്ന ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഉണരുന്ന സമയം വരെ ഞാൻ ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും അപ്പോൾ മാത്രമാണ് എനിക്ക് പേടിയില്ലാത്തത് ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചു എപ്പോഴാണ് ഈ പേടി തുടങ്ങുന്നത് അതേപോലെ പറഞ്ഞു രാവിലെ എണീറ്റ് കട്ടിലിരിക്കുന്ന സമയത്ത് തന്നെ കാണുന്ന എൻ്റെ ഒരു ജനലുണ്ട് ആ ജനലിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു വല്ലാത്തൊരു രൂപം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കണ്ണൊക്കെ ചുവന്നൊരു സാധനം ഇങ്ങനെ പൊങ്ങി വരും എന്ന് പറഞ്ഞാൽ മനശാസ്ത്രം ഞാൻ ചാടി എണീറ്റിട്ട് പറഞ്ഞു ഒന്ന് എണീറ്റ് പോകേണ്ട മനുഷ്യനെ പേടിപ്പിക്കാതെ എന്ന് പറഞ്ഞൊരു കഥയുണ്ട് അപ്പോൾ മനഃശാസ്ത്രം ഞാൻ പേടിക്കരുത് തീർച്ചയായിട്ടും അല്ലേ ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ കോൺഫിഡൻ്റ് ആയിരിക്കണം അതാണ് ഏറ്റവും പ്രധാനം അതുപോലെ അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ജോലിക്കണം നിങ്ങൾ എഫിഷ്യൻ്റ് ആവണം നിങ്ങൾ ആണെങ്കിൽ മാത്രമേ കുട്ടികൾ വിദ്യാർത്ഥികൾ എഫിഷ്യൻ്റ് ആവുകയുള്ളൂ അപ്പോൾ ആ എഫിഷ്യൻസിയാണ് ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ പാഠവും നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇമാജസ് ആയിട്ട് കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇമാജിനേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ് ഈസ് ലിമിറ്റഡ് ഇമാജിനേഷൻ എൻസർക്കിൾഡ് സർക്കിൾഡ് വേൾഡ് എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അപ്പോൾ ഭാവന സൃഷ്ടിക്കുക ഓരോ പാഠവും നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് അത് ഓൺലൈനാണെങ്കിലും നേരിട്ടാണെങ്കിലും പാഠങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളുടെ മനസ്സിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഓരോരുത്തരുടെയും മനസ്സിനകത്ത് ചിത്രങ്ങൾ വരയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ശുഭാൻ്റെ നാടകമാണല്ലോ അവസാനത്തെ നാടകമാണല്ലോ അതിനകത്തുള്ള പ്രോസ്പെറോ ഫേർഡിനൻഡ് മിറണ്ട ആ മിറണ്ടയുടെയും ഫേർഡിനൻ്റെയും പ്രണയരംഗങ്ങളൊക്കെ അഭിനയിച്ച് കാണിക്കാനും പ്രോസ്പറോയുടെ ഈ മാജിക് വാൻഡ് വലിച്ചെറിയുന്നതും ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളുടെ മനസ്സിൽ ചിത്രങ്ങളുണ്ടാകും അവർക്ക് പാഠം പഠിക്കേണ്ട ആവശ്യമില്ല വീണ്ടും ബൈഹാട്ട് പഠിക്കേണ്ട ആവശ്യമില്ല പരീക്ഷയ്ക്ക് അവർ മുന്നിലിരിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചർ കാണിച്ച ദൃശ്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരും ആ ഭാവന സൃഷ്ടിക്കുവാൻ അവിടെയാണ് ഞാൻ പറയുന്നത് ഓരോ അധ്യാപകനും നിർജീവമായിട്ട് പഠിപ്പിക്കാതെ വളരെ ജ്വലിച്ചു നിന്ന് പഠിപ്പിക്കുന്ന രീതി അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അടുത്ത അക്ഷരത്തിലേക്ക് നമ്മൾ പോകുന്നു ദാറ്റ് ഈസ് എ എ എന്നതിന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം ഒന്ന് ആറ്റിറ്റ്യൂഡ് അല്ലേ ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഒരു ഒരു അധ്യാപകനാണ് അധ്യാപികയാണ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ ഏത് കൂടി നിങ്ങൾ ജോലിയെ സ്നേഹിക്കുന്നു ജോലിയെ പ്രണയിക്കുന്നു എന്ന് വലിയ പ്രധാനമാണ് ഞാൻ പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന വ്യക്തി ആരാണ് ആരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത് ഒരു വലിയ മണിമാളിക പണിത് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും പല മണിമാളികകൾ പണി പണിത് ഏത് കട്ടിലിൽ ഏത് കിടക്കയിൽ കിടക്കണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എട്ടോട്ടം ഓടുന്ന ഒരാളല്ല ജീവിതത്തിൽ വിജയിക്കുന്നത് കണ്ടമാനം പണമുണ്ടാക്കി ആ പണത്തിന് മുകളിൽ കിടക്കുന്ന ഒരാളല്ല ജീവിതത്തിൽ വിജയിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ ജീവിത അവസാനം വരെ നമുക്ക് ജീവിച്ചു തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ഞാൻ എപ്പോഴും പറയും ഞാൻ ഭാഗ്യവാനാണ് ഞാൻ സന്തോഷവാനാണ് കാരണം ഏത് പ്രൊഫഷനെ ഞാൻ സ്നേഹിച്ചുവോ ഏത് പ്രൊഫഷനെ ഞാൻ പ്രണയിച്ചുവോ ആ മേഖലയിൽ അതേ പ്രണയത്തോടു കൂടി എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സൗഭാഗ്യം ഞാൻ നിങ്ങളോടും പറയുന്നത് അധ്യാപകർ ഈ ജോലിയെ നിങ്ങൾ പ്രണയിക്കണം അത് ഏറ്റവും പ്രധാനമാണ് ഇഷ്ടപ്പെടണം ഓരോ ദിവസവും ഇഷ്ടത്തോടുകൂടി വിദ്യാലയത്തിലേക്ക് കടന്നു പോവുക നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷനെ നിങ്ങൾ പ്രണയിക്കണം നിങ്ങൾ പ്രൊഫഷണൽ പ്രണയിച്ചു കഴിഞ്ഞാൽ മാത്രമേ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരവർ നിൽക്കുന്ന മേഖലയോടുള്ള പ്രണയം ഉണ്ടാവുകയുള്ളൂ അത് ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഒരു പഴയ കഥ കേട്ടിട്ടില്ലേ ഒരു ഒരു വലിയൊരു ബംഗ്ലാവ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്ന് കാർപ്പൻറ്റേഴ്സ് മൂന്ന് ഭാഗത്ത് ഇരുന്നു കൊണ്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ആളുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് കാണുന്നില്ലേ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഈ ജോലി തീർന്നിട്ട് വേണമെന്ന് വീട്ടിലേക്ക് പോകാൻ രാവിലെ തുടങ്ങിയതാണ് ഇതിൻ്റെ ഇത്തരത്തിലു കുസൃതി ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഷൗട്ട് ചെയ്തു ഓക്കെ രണ്ടാമത്തെ ആളുടെ അടുത്തേക്ക് പോയി അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു അഞ്ച് മണിയായി കഴിഞ്ഞിട്ട് വേണം വേണമെന്ന് കൂലി മേടിച്ച് വീട്ടിലേക്ക് പോകാൻ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു മൂന്നാമത്തെ ആളോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ബംഗ്ലാവ് പണിയുന്ന ജോലിയിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത് ഞാൻ അത്രമാത്രം ഇഷ്ടത്തോടു കൂടി നാളെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ചെയ്ത ഈ ജോലി പ്രകീർത്തിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഏറ്റവും മനോഹരമായത് ഏറ്റവും മനോഹരമായത് എനിക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നത് അധ്യാപകർ വിദ്യാർത്ഥികളുടെ മുമ്പിൽ നിൽക്കുന്നത് ഏറ്റവും മികച്ച ഒരു അധ്യാപകനോ അധ്യാപികയോ ആവണം നിങ്ങൾ കുട്ടികളുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ആ മേഖലയെ നിങ്ങൾ അത്രമാത്രം കൂടി അത് ശമ്പളത്തിന് വേണ്ടിയോ വേതനത്തിന് വേണ്ടിയോ ഒന്നുമല്ല നേരിമറിച്ച് നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങൾ എന്നുള്ള ബോധ്യത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമുക്കതിനോട് പ്രണയമുണ്ടാകുന്നത് ഇതാണ് ആറ്റിറ്റ്യൂഡ് അറ്റൻഷൻ എന്ന് പറയുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ പോലും എൻ്റെ ടീച്ചറെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവണം എൻ്റെ ടീച്ചർ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെയാണ് എൻ്റെ ടീച്ചർ എന്തുകൊണ്ടാണ് എൻ്റെ ടീച്ചറെ വരാൻ വൈകുന്നത് എന്ന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവണം നിങ്ങൾക്ക് നിങ്ങൾ കുട്ടി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് കുട്ടികൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും ആ കുട്ടിയുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കണം എൻ്റെ ടീച്ചർ എൻ്റെ ടീച്ചർ എന്ന് ഒരു വിദ്യാർത്ഥിക്ക് പറയുവാൻ സാധിക്കണം അവിടെയാണ് നിങ്ങൾ നല്ലൊരു ടീച്ചറായിട്ട് മാറുന്നത് ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മുഴുവൻ അറ്റൻഷനെയും എ ഫോർ അറ്റൻഷൻ ആ കുട്ടിയുടെ മുഴുവൻ അറ്റൻഷനെയും നിങ്ങൾക്ക് പിടിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി സാധിക്കണം നമ്മൾ കാഴ്ചയോ കേൾവിയോ അല്ല ശ്രദ്ധ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയോ കാതുകൊണ്ട് കേൾക്കുന്ന കേൾവിയോ അല്ല ശ്രദ്ധ ശ്രദ്ധ എന്ന് പറയുന്നത് ഗഹനമാണ് ഉള്ളിലാണ് സംഭവിക്കുന്നത് നമ്മുടെ അകത്താണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധ ഉണ്ടാവണം അതായത് കുട്ടികൾ നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് വളരുവാൻ സാധിക്കണം അവിടെ നിങ്ങളുടെ ആക്ഷൻസോ നിങ്ങളുടെ എന്ത് തരത്തിലുള്ള നിങ്ങളുടെ ചലനങ്ങളോ നിങ്ങളുടെ നോട്ടമോ നിങ്ങളുടെ വാക്കുകളോ നിങ്ങളുടെ കഥ പറച്ചിലോ എന്ത് വേണമെങ്കിലും ആവാം ആ കുട്ടികളുടെ ശ്രദ്ധയെ പിടിച്ചെടുക്കാനുള്ള കഴിവ് ഒരു അധ്യാപകന് അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കണം ദാറ്റ്സ് ഇറ്റ് ഓക്കെ ആൻഡ് നെക്സ്റ്റ് ലെറ്റർ ഈസ് സി സി ഫോർ കോൺഫിഡൻസ് ആൻഡ് കൊഗ്നേഷൻ ഈ രണ്ട് വാക്കുകൾക്കും ഏറ്റവും യോജിച്ചതാണ് സി എന്ന് പറയുന്നത് ആദ്യം നമുക്കൊരു ചെറിയ കഥ പറഞ്ഞിട്ട് തുടങ്ങാം എഡ്മണ്ട് ഹിലേരിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ എഡ്മണ്ട് ഹിലരി നേരിട്ട് ചെന്ന് എവറസ്റ്റ് കൊടുമുടിയെ കീടക്കിയതല്ല പതിനേഴ് തവണയാണ് ഈ വറസ്റ്റ് കൊടുമുടിയെ കേടക്കാൻ വേണ്ടി ഹിലേരി ശ്രമിച്ചത് പതിനാറാമത്തെ തവണ നൂറടി മാത്രം ബാക്കി നിർത്തി തിരിച്ചു പോരേണ്ടി വന്നു ഹിലരിക്ക് അന്നുവരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തി എന്നുള്ള രീതിയിൽ ഹിലരിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു സ്വീകരണം കൊടുത്തു ബ്രിട്ടനിലേക്ക് ഹിലരി ചെന്നു വേദിയിൽ നിന്നു കറക്ടൻ ഉയർന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാണികൾ കാണികളിങ്ങനെ കാതോർത്തിരിക്കുകയാണ് അദ്ദേഹം നോക്കുന്ന സമയത്ത് കാണികൾക്ക് പിന്നിലെ ചുവരിലായി എവറസ്റ്റ് കൊടുമുടിയുടെ മനോഹരമായ ചിത്രം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി വരച്ചു വച്ചിരുന്നു ആ ചിത്രം കണ്ടതോടുകൂടി ഹിലരിയുടെ കണ്ണിൽ നിന്നും തീജ്വാലകൾ പറന്നു ആ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹിലരി പറഞ്ഞു എവറസ്റ്റേ കഴിഞ്ഞ തവണ നീ എന്നെ തോൽപ്പിച്ചു എന്നാൽ അടുത്ത തവണ ഞാൻ നിന്നെ തോൽപ്പിക്കും കാരണം നിനക്കിനി ഉയരാൻ സാധിക്കില്ല പക്ഷേ എനിക്ക് എത്രയോ ഉയരുവാൻ സാധിക്കും എന്നുള്ളത് ഇതാണ് കോൺഫിഡൻസ് നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഈ ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസം അതാണ് ഏറ്റവും പ്രധാനം ഇന്ന് നമ്മുടെ ആധുനിക ലോകത്ത് ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർക്കുക അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളത് നമ്മളൊക്കെ വളർന്നു വരുന്ന സമയത്ത് കുട്ടിക്കാലത്ത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ഞാൻ കരുളായി കെ എം എച്ച് എസ് സ്കൂളിലാണ് പഠിച്ചത് കരളായി നിലമ്പൂരിനടുത്ത് കവളം മുക്കട്ട എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഒരു ആറ് കിലോമീറ്ററോളം കാട്ടിലൂടെ യാത്ര ചെയ്താണ് ഞങ്ങൾ പോയിരുന്നത് ആനയുണ്ടാവും ഇങ്ങനെ അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും വഴിയൊരുക്കി തന്നിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല കാലം മാറി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രതിസന്ധിയും കൊടുക്കുന്നില്ല ഒരു പ്രശ്നങ്ങളും കൊടുക്കുന്നില്ല ആ കുട്ടി എന്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഒരു മൊബൈൽ ഫോണെന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നു അല്ലേ ഒരു ഐപാഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഐപ്പാഡ് കൊടുക്കുന്നു സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ സൈക്കിൾ കൊടുക്കുന്നു അപ്പോൾ എന്ത് കാര്യങ്ങളും ചോദിക്കുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾ സ്നേഹത്തോടുകൂടി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പ്രശ്നങ്ങൾ കുട്ടികൾ അറിയുന്നില്ല ഒരു പ്രതിസന്ധിയും കുട്ടി നേരിടേണ്ടി വരുന്നില്ല ഈ പ്രതിസന്ധികളെ അതിജീവിക്കാതെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ മെൻ്റലി ഡൗൺ ആവും അവർ നേരെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും അപ്പോൾ പ്രതിസന്ധികൾ കുട്ടികൾക്കുണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത് അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിക്കുക അതാണ് അപ്പോൾ അവിടെയാണ് അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അധ്യാപകരുടെ റെസ്പോൺസിബിലിറ്റിയും അതാണ് അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടായി ആ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കുന്നു അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി പഠിക്കുന്നത് കുട്ടികൾ ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ഡ്രീംസ് ആയിരുന്നു മാതാപിതാക്കൾക്ക് നല്ലൊരു പാട്ടുകാരനാവണം നല്ലൊരു സംഗീതജ്ഞനാവണം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ആദ്യത്തെ മോഹം അതിനുശേഷം പിന്നെ ആ കുട്ടിയെ വളർത്തി വലുതാക്കുന്ന സമയത്ത് ടെന്നീസ് പ്ലെയർ ആവണം എന്ന് ആഗ്രഹിച്ചു അതിനുശേഷം നല്ലൊരു സ്റ്റുഡൻ്റ് ആവണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ പുതിയൊരു ചിന്തയുണ്ടായി എൻ്റെ മേഖല ഇതൊന്നുമല്ല ഞാൻ പുതിയൊരു മേഖലയിലേക്ക് പോകാൻ പോകുന്നു ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ സഞ്ചരിച്ച വഴികളിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കണമെന്നില്ല നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കണമെന്നില്ല അവർക്ക് പുതിയ മേഖലകളുണ്ട് കാരണം അവർ പിറന്നു വീണത് ആധുനിക സാങ്കേതിക വിദ്യയുടെ ലോകത്തേക്കാണ് അവർ പിറന്നു വീണത് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന കാര്യം ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പോ അല്ലെങ്കിൽ ഒരു അൻപത് വർഷം മുമ്പോ സ്വപ്നം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഓൺലൈനിലൂടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഒരു പുതിയ ചിന്തയാണ് അപ്പോൾ ഇനി ഈ കുട്ടികൾ വളർന്നു വരാൻ പോകുന്ന ലോകമെന്ന് പറയുന്നത് റോബോട്ടിക്സിൻ്റെയും എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ലോകത്തേക്കാണ് നമ്മുടെ കുട്ടികൾ പിറന്നു വീണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ ആ വഴിയിലേക്ക് നടത്താൻ നമ്മൾ പ്രാപ്തരാവണം അവിടെയാണ് ഞാൻ പറഞ്ഞത് പുതിയ മേഖല കണ്ട കണ്ടെത്തുക ഈ ബൈബിളിനകത്ത് മനോഹരമായൊരു വചനമുണ്ട് സ്വർഗരാജ്യം എന്ന് പറയുന്നത് കടലിലേക്കെറിയുന്ന വല പോലെയാണ് അതിൽ വലിച്ചെടുക്കുന്ന മീനുകളിൽ നല്ല മീനുകളെ ശേഖരിക്കുകയും ചീത്ത മീനുകൾ വലിച്ചെറിയുകയും ചെയ്യും സുന്ദരമായിട്ടുള്ള വചനമാണ് അതിൻ്റെ അർത്ഥം സിമ്പിളാണ് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാം ചീത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നരകത്തിലേക്ക് പോകാം ഇതുമാത്രമാണ് അതിൻ്റെ അർത്ഥം ഇതിനടിസ്ഥാനമാക്കിയിട്ട് ജിബ്രാൻ്റെ അതിമനോഹരമായൊരു വർണ്ണനയുണ്ട് അത് കേൾക്കേണ്ടതാണ് ഇത് ഞാൻ കൊഗ്നീഷ്യുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ് പുതിയ ആശയങ്ങൾ അതിനെപ്പറ്റിയാണ് പറയുന്നത് ജിബ്രാൻ പറയുന്നത് ഇങ്ങനെയാണ് ജീസസ് മലയിറങ്ങി വരികയാണ് നീലത്തടാകം പോലെ വിരിഞ്ഞ കണ്ണുകളുമായി സുന്ദരനായിരുന്നു ജീസസ് നീലത്തടാകം പോലെ വിരിഞ്ഞ കണ്ണുകളുമായി അഴിച്ചിട്ട മുടിയുമായി ജീസസ് ഇങ്ങനെ മലയിറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് മുമ്പിലൊരു പുരുഷാരം കാത്തു നിൽക്കുകയാണ് മുക്കുവരായിരുന്നു എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ആ പുരുഷാരം മുഴുവൻ കാത്തു നിൽക്കുമ്പോൾ ആ പുരുഷാരത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജീസസ് ജീസസിന്റെ ചോദ്യം ചോദിക്കുന്നു നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതുമുണ്ടോ ഇതായിരുന്നു ചോദ്യം ആ ചോദ്യം കേട്ട് എല്ലാവരും നോക്കി കൂടയിലേക്ക് നോക്കി പുതിയ മീനൊന്നുമില്ല എല്ലാവരും പറഞ്ഞു ഇല്ല മീനൊന്നുമില്ല പുതിയ മീനൊന്നുമില്ല എന്ന് പറഞ്ഞു ജീസസ് വിരിഞ്ഞ കണ്ണുകളുള്ള ഒരാൾക്ക് നേരെ നടന്നെടുത്തു ഓർക്കണം വിരിഞ്ഞ കണ്ണുകളുള്ള ഒരാൾക്ക് നേരെ നടന്നെടുത്തു അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസ്ഥിയിലേക്കും മജ്ജയിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്കും രക്തത്തിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചോ ചോദ്യം കേട്ടോ നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതുമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം കേട്ട് അദ്ദേഹം ചാടി എണീറ്റിട്ട് പറയാണ് ഉണ്ട് ഉണ്ട് എൻ്റെ വലയിൽ പുതിയ മീനുണ്ട് അർത്ഥം വല്ലതും മനസ്സിലായോ ഇല്ല നമ്മുടെ തലച്ചോറിനകത്ത് കെട്ടിക്കിടക്കുന്ന നൂറ് ബില്യൺ ന്യൂറോണുകൾ ഈ ന്യൂറോണുകളെ കോർത്ത് കെട്ടിയിരിക്കുന്ന നാടീ ഞരമ്പുകളെയാണ് ജീസസ് വല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ബൈബിളിലെല്ലാം ഉപമയാണ് വല ചോദ്യം ഇതാണ് ഈ വലയ്ക്കകത്ത് ഈ തലയ്ക്കകത്ത് പുതിയ ആശയങ്ങൾ വല്ലതും എന്നും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്താണ് പണ്ടത്തെ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞതുപോലെ അധ്യാപകനാവണം ഡോക്ടറാവണം ആവണം നിന്നെ ഞാൻ ഡോക്ടറാക്കി അടങ്ങൂ എന്ന് പറയുന്നത് പോലെ അതല്ല നമ്മുടെ പുതിയ മേഖലകൾ പുതിയ ആശയങ്ങൾ പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ ലോകം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് ലോകം ഇതിൻ്റെ ലോകത്തിലേക്ക് കടന്നു പോകുവാൻ നിങ്ങളുടെ കുട്ടികളെ പ്രാപ്തരാക്കുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ ഇതാണ് ചോദ്യം അവിടെയാണ് കോഗ്നിയേഷൻ എന്ന് പറയുന്നത് പുതിയ ആഴ്ചയങ്ങൾ പുതിയ കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മളെ കുട്ടികളെ നയിക്കുവാൻ അധ്യാപകർ പ്രാപ്തരാവണം ഓക്കെ അടുത്ത അക്ഷരത്തിലേക്ക് നമ്മൾ പോകുന്നു ദാറ്റ് ഈസ് എച്ച് എച്ച് ഫോർ ഹാർഡ് വർക്ക് ഇവിടെ മൈക്കലാഞ്ചലോയുടെ ഒരു ഒരു നല്ലൊരു വചനമുണ്ട് മൈക്കൽ ആഞ്ചലോ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മേഖലയിൽ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തു എന്നറിയുന്നവർക്ക് എൻ്റെ പ്രശസ്തി ഒരിക്കലും ഒരു അത്ഭുതമാവുകയില്ല എന്നുള്ളത് മൈക്കൽ ആഞ്ചലോ തങ്ക ലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ട് കഠിനാധ്വാനം ചെയ്യാതെ ഈ ലോകത്ത് ഒരാളും വളർന്നിട്ടില്ല ആരെങ്കിലും ഒരു കഠിനാധ്വാനവും ചെയ്യാതെ ഒരു ദിവസം കൊണ്ട് പ്രശസ്തനായി എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം താഴേക്ക് പോയിട്ടുണ്ടാവും കഠിനാധ്വാനത്തിലൂടെ അനുഭവങ്ങളിലൂടെ പ്രതിസന്ധികളെ ചവിട്ടി ചവിട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളെ തളർത്താൻ സാധിക്കില്ല അപ്പോൾ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റാണ് പ്രാധാന്യമുള്ളതാണ് ഇവിടെ ഞാൻ അധ്യാപകരോട് പറയുന്ന കാര്യം നേരത്തെ പറഞ്ഞ കൊഗ്നീഷ്യൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ കുട്ടികളുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി ബ്രെയിനിൻ്റെ പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത് ഒരു പക്ഷേ അധ്യാപകരെക്കാൾ നമ്മുടെ ഒരു തലമുറയേക്കാൾക്ക് മുന്നിലാണ് കാരണം അവർ ഡിജിറ്റൽ ലോകത്തേക്കാണ് പറഞ്ഞത് ചെറിയൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ കയ്യിൽ ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു എന്ന് വിചാരിച്ചോളൂ ഈ മൊബൈൽ ഫോണ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നമ്മൾ നിൽക്കുമ്പോൾ അന്ന് വരെ ആ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടില്ലാത്ത ആ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് അവൻ അതിൻ്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് തരുന്നത് കാരണം അവൻ്റെ ബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്ന അതിനനുസരിച്ചാണ് അപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മൾ ആ ഒരു രീതിയിലല്ല കാണേണ്ടത് അവർ പുതിയ ലോകത്തെ വിദ്യാർത്ഥികളാണ് അവരെ വളർത്താൻ വേണ്ടി നമ്മൾ തയ്യാറാവണം ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി അധ്യാപകർ തയ്യാറാവേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിനകത്ത് പ്രാവീണ്യം നേടിയിരിക്കണം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പഠിക്കണം എന്താണോ പഠിപ്പിക്കുന്നത് അത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് പഠിക്കണം ഇപ്പുറത്തേക്കും കടന്ന് പഠിക്കണം ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലോകവും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ രീതിയിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യണം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഓരോ അധ്യാപകരും കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണം പഠിപ്പിക്കുവാൻ ഈ ഹാർഡ് വർക്കിലൂടെ നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു കാര്യവും ഒരു കാര്യവും കാരണം അവിടെയാണ് ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഈസി ആയിട്ട് ഫേസ് ചെയ്യുന്നത് ഈ എബ്രഹാം ലിംഗണെ അമേരിക്കൻ പ്രസിഡൻ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ് ഇഷ്ടം പോലെ പരാജയങ്ങൾ ഒരാളാണ് ഇഷ്ടം പോലെ പരാജയങ്ങൾ നേരിട്ട് ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അറിയില്ല എനിക്ക് എബ്രഹാം ലിംഗൺ ആദ്യമായിട്ട് സെനറ്റിൽ വന്നിട്ട് പ്രസിഡൻറ്റായിട്ട് ആദ്യമായിട്ട് സെനറ്റിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എബ്രഹാം ലിംഗൻ്റെ മുഖം അത്രമാത്രം സൗന്ദര്യമുള്ള മുഖമായിരുന്നില്ല അപ്പോൾ ആളുകൾ കളിയാക്കുമായിരുന്നു ഒരുപാട് പരാജയങ്ങൾ നേരിട്ട ഒരാളാണ് ആരും ഒരു വിജയമാണ് അബ്രഹാം ലിങ്കൻ ഉണ്ടായത് ആ സമയത്ത് ഒരു സെനറ്ററ് അദ്ദേഹത്തിൻ്റെ ഷൂ എടുത്തതിന് ശേഷം ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഷൂ താങ്കളുടെ അച്ഛൻ ഉണ്ടാക്കി തന്നതാണ് എന്ന് പറഞ്ഞു അബ്രഹാം ലിങ്കൻ ഒരു വികാരവും മാറാതെ വളരെ കൂളായിട്ട് നിന്നിട്ട് പറഞ്ഞു അബ്രഹാം ലിംഗൻ്റെ അച്ഛനൊരു ചെരുപ്പൂത്തിയാണെന്നറിയാമല്ലോ അല്ലേ ഈ ഷൂ എടുത്തിട്ട് കാണിച്ചിട്ടാണ് സെനറ്റർ പറയുന്നത് അബ്രഹാം ലിങ്കൻ മറുപടി പറഞ്ഞു എന്താണെന്നറിയാമോ എൻ്റെ സ്വപ്നം എൻ്റെ പോലെ ചെയ്യുന്ന ജോലിയിൽ അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ സാധിക്കണമെന്നുള്ളതാണ് ഞാൻ എൻ്റെ അച്ഛനെ കണ്ടാണ് വളർന്നത് ഒരു ചെരുപ്പു കുത്തി എന്നുള്ള രീതിയിൽ എൻ്റെ അച്ഛൻ ചെയ്യുന്ന പ്രൊഫഷനോട് അത്രമാത്രം ആത്മാർത്ഥത പുലർത്തിയ ഒരാളായിരുന്നു ഈ പ്രസിഡൻ്റ് കസേരയിലിരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തിന് വേണ്ടി എനിക്ക് അച്ഛൻ ചെയ്തതുപോലെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം എന്ന് മാത്രമാണ് എൻ്റെ സ്വപ്നം ഈ ചോ ഉത്തരം കേട്ടതോടുകൂടി സെനറ്റ് മുഴുവൻ എണീറ്റ് നിന്ന് കൈയടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ എത്രമാത്രം ആത്മാർത്ഥം നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയായിരിക്കും നമ്മുടെ വിജയം നമ്മൾ മനസ്സിലാക്കേണ്ടതും എത്രയോ പരാജയങ്ങൾ നേരിട്ടതിന് ശേഷമാണ് ഒരു വിജയത്തിലേക്ക് അവസാനം എബ്രഹാം എത്തിച്ചേർന്നത് അതൊരു വല്ലാത്ത വിജയമായിരുന്നു ഇന്നും അമേരിക്കയുടെ ഏറ്റവും മികച്ച പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേര് എബ്രഹാം ലിങ്കൺ ആണ് അത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നിങ്ങൾ വിദ്യാലയത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ പേര് അവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ആത്മാർത്ഥതയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനോട് കാണിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണയമാണ് പ്രണയമാണ് നിങ്ങളെ ആ മേഖലയിലേക്ക് ഉയർത്തുക ഈ കഠിനാധ്വാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരാളെ കൂടി ഓർക്കേണ്ടതുണ്ട് അരുണിമാ സിൻഹ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അരുണിമ സിൻഹ ഒരു വളരെ ഒരു വേദന ജനിപ്പിക്കുന്ന ഒരു കഥയുണ്ട് അതായത് അവർ ഒരു വലിയ വോളിബോൾ പ്ലെയർ ആവണം എന്നാഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു അരുണിമ സിൻഹ ഡൽഹിയിൽ വെച്ച് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ലേഡിയായിരുന്നു ഡൽഹിയിൽ വെച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കള്ളൻ സാധനങ്ങൾ പിടിച്ച് പറിക്കാൻ വേണ്ടി ട്രെയിനിലേക്ക് കയറി കള്ളൻ സാധനങ്ങൾ പിടിച്ച് പറിച്ചു പുറത്തേക്കെടുത്ത് ചാടുന്ന സമയത്ത് ഈ കള്ളനെ പിടിക്കാൻ വേണ്ടി ട്രെയിനിൽ നിന്ന് അരുണിമയും പുറത്തേക്ക് എടുത്തു ചാടി നിർഭാഗ്യവശാൽ മറ്റു ട്രെയിനിൽ കടന്നുപോയി ഒരു കാലിലൂടെ ആ ട്രെയിൻ കടന്നുപോയി ഒരു കാലം നഷ്ടപ്പെട്ടു അരുണിമ ബോധം നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ് ബോധം തെളിയുമ്പോഴേക്കുമ്പോൾ ഒരു കാലു നീക്കം ചെയ്തിരുന്നു അരുണിമയുടെ സഹോദരൻ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അരുണിമ നിൻ്റെ ഒരു കാലം നഷ്ടമായിരിക്കുന്നു ഒരു തുള്ളി കണ്ണീർ പോലും പുറത്തേക്ക് ഒഴുകാതെ അരുണിമയ പറഞ്ഞത് എന്താണെന്നറിയാമോ ഈ ഒരു കാലു വെച്ചുകൊണ്ട് ഞാൻ എവറസ്റ്റ് കൊടുമുടി നടന്ന് കയറും ഭ്രാന്ത് പറയരുത് എന്ന് ഡോക്ടർമാർ പറഞ്ഞു പക്ഷേ കൃത്യം രണ്ട് വർഷത്തിനുള്ളിൽ ലോകത്താദ്യമായി എവറസ്റ്റ് കൊടുമുടി നടന്നു കയറിയ ആദ്യത്തെ ആംബൂട്ടി എന്ന പേര് നമ്മുടെ അരുണ്യമാസിന്ഹയ്ക്ക് സ്വന്തമാണ് ആൻഡ് നെക്സ്റ്റ് ലെറ്റർ ഈസ് എംപതി തീർച്ചയായിട്ടും ടീച്ചർ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിറക്കേണ്ടത് എമ്പതിയാണ് സിമ്പതിയല്ല എമ്പതി ഒരാൾക്ക് ഒരു പതനം സംഭവിക്കുന്ന സമയത്ത് ഒരു വീഴ്ച സംഭവിക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ ടീച്ചർ എമ്പതി ഉള്ള ഒരാളായിരിക്കണം അത് ഏറ്റവും പ്രധാനമാണ് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും എമ്പതി ഉണ്ടാവില്ല നമ്മളെ കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് ബുദ്ധൻ്റെ അതിമനോഹരമായൊരു കഥയുണ്ട് ഒരു വഴിയരികിൽ കൂടി കിടക്കുന്ന കുറേ കല്ലുകളാണ് ആ കഥയിലെ കഥാപാത്രങ്ങൾ അപ്പോൾ ഈ മുകളിൽ കിടക്കുന്ന കല്ലുകൾ ആകാശത്തുകൂടി കൂടി പോകുന്ന പക്ഷികളെ കാണുമ്പോഴും സൂര്യനെ കാണുമ്പോഴും നക്ഷത്രങ്ങളെ കാണുമ്പോഴും കൊതിക്കുന്നത് ഈ പക്ഷികളോടൊപ്പം പറന്ന് നടക്കാനും സൂര്യനെ തൊടാനും നക്ഷത്രങ്ങൾക്കിടയിലേക്ക് ഊളിയിട്ട് പോകാനുമാണ് കൊതിക്കുന്നത് പക്ഷേ അതിൻ്റെ അടിഞ്ഞു കിടക്കുന്ന അമർന്നു കിടക്കുന്ന ഇരുട്ടിൽ കിടക്കുന്ന ഒരിക്കൽ പോലും പക്ഷികളെ കാണാത്ത സൂര്യനെ കാണാത്ത നക്ഷത്രങ്ങളെ കാണാത്ത ഒരുപാട് കല്ലുകളുണ്ടെന്നുള്ള കാര്യം ഈ മുകളിൽ കിടക്കുന്ന കല്ലുകൾ മറന്നു പോകുന്നു ഒരു വികൃതി കുട്ടിയാ വഴിക്ക് പോകുന്ന സമയത്ത് ഈ മുകളിൽ കിടക്കുന്ന ഒരു കല്ലെടുത്ത് മുകളിലേക്ക് രേറുകൊടുത്തു ആ കല്ല് മുകളിലേക്ക് പോകുന്ന സമയത്ത് ആ കല്ല് വിചാരിച്ചു എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞു ഞാനിതാ പക്ഷികളെ തൊടാൻ പോകുന്നു സൂര്യനെ തൊടാൻ പോകുന്നു നക്ഷത്രങ്ങൾക്കിടയിലേക്ക് ഊളിയിട്ട് പോകാൻ പോകുന്നു എന്ന് വിചാരിച്ച് ആ കല്ല് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിമിഷം അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു ആ കല്ല് താഴേക്ക് പതിക്കാൻ തുടങ്ങി താഴേക്ക് വന്ന് 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 അതൊരു ചെളിക്കുണ്ടിൽ പുതഞ്ഞുപോയി ബുധൻ കഥ അവിടെ അവസാനിപ്പിച്ചു ഇനി ബാക്കി നമ്മൾ പ്രൂരിപ്പിക്കണം ഇവിടെ നമ്മളാണ് ഈ മുകളിൽ കിടക്കുന്ന കല്ലുകൾ നമ്മളൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരാൻ വളരാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കണ്ടമാനം പണം സമ്പാദിക്കണം ഇതൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ പക്ഷേ അടിയിൽ അമർ അമർന്ന് കിടക്കുന്ന ഇരുട്ടിൽ കിടക്കുന്ന ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങളൊന്നും അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്ത എത്രയോ പേരുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഏത് സമയത്തും നമ്മുടെയും ചലനശേഷി നഷ്ടപ്പെടാം അല്ലേ അത് കഴിഞ്ഞാൽ നമ്മളും താഴേക്ക് പതിക്കാം അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ കല്ലുകളെ അടിയിൽ കിടക്കുന്ന ഇരുട്ടിൽ കിടക്കുന്ന ഈ കല്ലുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും അതാണ് എമ്പതി എന്ന് പറയുന്നത് ഞാനത് പറയുമ്പോൾ ഓർക്കുന്നത് ഭിന്നശേഷിയുള്ള നൂറ് കുട്ടികൾ ഇന്നെൻ്റെ കൂടെയുണ്ട് അത്തരം ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ പറന്നു കഴിഞ്ഞാൽ അതൊരു ദുഃഖമാണ് നിങ്ങളുടെ ഒക്കെ വിദ്യാലയത്തിലും അത്തരത്തിലുള്ള ധാരാളം കുട്ടികളുണ്ടാവും ഞാൻ പറയുന്നത് നമുക്ക് എന്തും ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക കൈയില്ലെങ്കിലോ കാലില്ലെങ്കിലോ അല്ല ദുഃഖം നേരെ മുറിച്ച് ബുദ്ധി ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയെയോ അച്ഛനെയോ തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാതാവിൻ്റെ ആ കുട്ടിയുടെ ദുഃഖത്തിനേക്കാൾ അപ്പുറം അമ്മയുടെ അച്ഛൻ്റെ വലിയ ദുഃഖമാണ് ഞാനിത് പറയുന്നത് ഞാൻ ആ അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത് ഞാൻ ഒരു ഇരുപത്തി മൂന്ന് കുട്ടികളെ മാജിക്ക് പഠിപ്പിച്ചു നിങ്ങൾക്കറിയോന്നറിയില്ല സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ചേർന്ന് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനുമായി ചേർന്ന് ശൈലജ ടീച്ചറോട് അഭ്യർത്ഥിച്ച സമയത്ത് ടീച്ചർ ആയതുകൊണ്ട് മാത്രമാണ് സമ്മതിച്ചത് ഇരുപത്തി മൂന്ന് കുട്ടികളെ ഞങ്ങൾ മാജിക് പഠിപ്പിച്ചു ആദ്യം ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ത്രെട്ടുകൾ ഉണ്ടായിരുന്നു ആ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു ഒട്ടി സമ്പാദിച്ച ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടുന്ന കുട്ടികളായിരുന്നു ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ടീച്ചറോട് പോയിട്ട് പറഞ്ഞു ഒരുപാട് പരാതികൾ പറഞ്ഞു ഇത് വേറൊരു അവസ്ഥയിലേക്ക് മാറും അതുകൊണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞു ടീച്ചറും ഭയപ്പെട്ടുപോയി ഞാൻ ടീച്ചറോട് പറഞ്ഞു സർ ഒരു ആറ് മാസം തരൂ ആറ് മാസം കൊണ്ട് എന്തെങ്കിലും ഞാൻ തീരുമാനം പറയാം ഈ മാസം ഞാൻ ഷോ പോലും നിർത്തിവെച്ച് കഠിനാധ്വാനം ചെയ്തു ഞാനും എൻ്റെ സംഘവും ആ കുട്ടികൾ രാവിലെ മാജിക് അക്കാഡമിയിലേക്ക് വരും അവരെ പഠിപ്പിക്കാൻ തുടങ്ങി നിങ്ങൾ വിശ്വസിക്കില്ല മാസം കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടികൾ മാജിക്ക് പെർഫോം ചെയ്യാൻ തുടങ്ങി മുഖ്യമന്ത്രിയോട് പോയി പറഞ്ഞു സർ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു ലോകത്താദ്യമായി ഓട്ടിസം ബാധിച്ച കുട്ടികൾ സിവിയർ ഓട്ടിസം ബാധിച്ച കുട്ടികൾ മാജിക് പെർഫോം ചെയ്യുന്നു മുഖ്യമന്ത്രി വൈസ് പ്രസിഡൻറ്റിന് കത്തയച്ചു ഡോക്ടർ ഹമീദ് അൻസാരി അന്ന് വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തേക്ക് ഈ ഒറ്റ കാര്യത്തിന് വേണ്ടി പറന്നു വന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തം എന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ഓട്ടിസം ബാധിച്ച ഈ ഇരുപത്തിമൂന്ന് കുട്ടികൾ ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ കരച്ചിൽ വരും ആ ഇരുപത്തി മൂന്ന് കുട്ടികൾ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റ് മുഖ്യമന്ത്രി ഗവർണർ മന്ത്രിമാർ ഉദ്യോഗസ്ഥർ അവരുടെ മുമ്പിൽ ഈ ഇരുപത്തിമൂന്ന് കുട്ടികൾ നാൽപ്പത് മിനിറ്റ് നേരം ഒരു ചെറിയ തെറ്റ് പോലും സംഭവിക്കാതെ ഉജ്ജ്വലമായി പെർഫോം ചെയ്തു അതിമനോഹരമായി പെർഫോം ചെയ്തു വൈസ് പ്രസിഡൻ്റ് പ്രോട്ടോക്കോൾ ഭേദിച്ച സ്റ്റേജിലേക്ക് കയറി കുട്ടികൾ ഹഗ് ചെയ്തു ഭയങ്കര ഗംഭീരമായിട്ട് സംഭവമായിരുന്നു academy of magical sciences. in association with kerala state social security mission, government of kerala has joined hands and conducted a magical training camp for differently able children called anuyatra. on the debut itself, children showed off their talents in front of the dignitaries, which include vice president of india, governor, and chief minister of kerala. the use of magic to bring out their inherent talent is a creative way to convey to the world that they are not disabled or differently able, but are specially able. I also compliment Sri Gobindar and his team for showing us the beauty of child creativity through the magic performance by our beloved children. <laughs>

അനുയാത്ര പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും പ്രശംസാർഹമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് ഓട്ടിസം സെർബൽ പൾസി ബാധിച്ച കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് രൂപീകരിച്ചിട്ടുള്ള പവർ ടീമാണ് ഓൺ ഫസ്റ്റ് നവംബർ പിന്നീട് ഈ കുട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ചും മാജിക് പരിശീലിക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക വ്യാപാരം അതുപോലെ അവരുടെ ശാരീരിക ചലനങ്ങൾ ഇവയെ കുറിച്ചുമെല്ലാം സി ഡി സി ഒരു പഠനം നടത്തുകയുണ്ടായി ഈ പഠനത്തിൽ ഞങ്ങള് പ്രധാനമായിട്ട് മനസ്സിലാക്കിയത് ഈ കുഞ്ഞുങ്ങളുടെ പേഴ്സണൽ സോഷ്യൽ ഡെവലപ്മെന്റ് അവരുടെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് കൈയുടെയും കാലിന്റെയൊക്കെ ചലനശേഷിയുടെ ഇംപ്രൂവ്മെന്റ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് Uh, speech development with a cognitive development and with parents, with other improvement under the and It's been a year. These children are performing and receiving applauses from hundreds of audiences arriving at Magic Planet from various parts of the world. Well paid and recognized.

ഒരു പക്ഷെ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും പെർഫോമേഴ്സ് എന്നുള്ള രീതിയിൽ ഈ കുട്ടികൾ അവരുടെ സേവനം അനുഷ്ഠിക്കുന്നത് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയായി ഇനി മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും ഇവർക്ക് മാനസികമായ ഒരുപാട് മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ഇതിന്റെ അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കൂടുതൽ കുട്ടികളെ ഒരു നൂറോളം ഭിന്നശേഷിയുള്ള കുട്ടികളെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള സെർബ്രൽ പാൽസി ബാധിച്ച കുട്ടികളെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കലാപരിപാടിയിലൂടെ അവർ ഈ കല അവരുടെ കയ്യിലുള്ള കലാപ്രദർശനം നടത്തുന്ന സമയത്ത് കാണികൾ കൊടുക്കുന്ന കയ്യടിയിലൂടെ മാനസികമായും ശാരീരികമായും അവർക്ക് എത്രമാത്രം മാറ്റം മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പുതിയ പരീക്ഷണമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനവും സന്തോഷവും ദിസ് ഹാസ് ടു ടു ബി ആർട്ട് സെന്റർ സെന്റർ ട്രെയിൻ and and showcase the the talents of of differently abled children in front of the public. Love them, care them and consider them. them care consider Let us be with them for a noble cause. ആ കുട്ടികളെ കുറിച്ച് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു പഠനം നടത്തി സി ഡി സിയും ഐക്കൺസും എല്ലാം കൂടി ചേർന്ന് ഒരു പഠനം നടത്തിയ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് ശൈലജ ടീച്ചർക്കാണ് സബ്മിറ്റ് ചെയ്തത് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കുട്ടികളുടെ ബുദ്ധിപരമായിട്ട് മാറ്റം സംഭവിച്ചു എന്ന് മനസ്സിലായി അതിൻ്റെ ഭാഗമായി ഒരു ഡിഫറെൻറ്റ് ആർട്ട് സെൻ്റർ തുടങ്ങി ടീച്ചറുടെ കൂടി തന്നെ ആ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ ഇന്ന് അവിടെ ഉണ്ട് നൂറ് കുട്ടികൾ ഇന്ന് അവിടെ പഠിക്കുന്നുണ്ട് ഭിന്നശേഷിയുള്ള കുട്ടികൾ നൃത്തം പഠിക്കുന്നു പാട്ട് പാടുന്നു അവർ ചിത്രം വരയ്ക്കാൻ വേണ്ടി പഠിക്കുന്നു സിനിമ ഉണ്ടാക്കുന്നു സിനിമ നിർമ്മിക്കുന്നു സിനിമ എഡിറ്റ് ചെയ്യുന്നു ഈ കുട്ടികളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ കുട്ടികളുടെ ഒരു ഐക്കൻസ് ഇപ്പോൾ നടത്തിയ ഒരു പഠനത്തിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി നമുക്കൊരു വീഡിയോ കൂടി കാണേണ്ടതുണ്ട് നിങ്ങൾ അത് കാണണം ഇപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ കുട്ടികളെ ഇപ്പം നമ്മൾ ട്രെയിൻ ചെയ്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ വഴിയാണ് ആ കുട്ടികളെല്ലാം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ ഓൺലൈൻ വഴി മോഹൻലാലാണത് ഉദ്ഘാടനം ചെയ്തത് ആ കുട്ടികൾ ഓൺലൈൻ വഴി പഠിക്കുന്നു അപ്പോൾ നമുക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് പക്ഷേ അവിടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹമാണ് അവിടെയാണ് ഞാൻ പറയുന്നത് എമ്പതി കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യമാണ് പണ്ടാൽ എന്നോട് പറയുമായിരുന്നു എൻ്റെ അച്ഛനൊരു സാധാരണ കന്നുകൂട്ടുകാരനായിരുന്നു അച്ഛന് വിദ്യാഭ്യാസമില്ലെങ്കിലും നല്ല വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ഡപ്ത്തുള്ള കാര്യങ്ങൾ പറയും അച്ഛൻ പറയും രാമായണത്തിൽ ലക്ഷ്മണൻ സീതയോട് പറയുന്ന ഒരു വാക്കുണ്ട് കുട്ടിയെ ഒരു ചരൽക്കല്ലിന് ഒരു തടാകത്തെ ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സ്നേഹമെന്ന പ്രതിഭാസത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവന് ഇളക്കി മറിക്കുവാൻ സാധിക്കുമെന്ന് ഒന്നും മനസ്സിലാവാത്ത ഗോപി എന്ന് പറയുന്നൊരു വള്ളി ട്രൗസറെ കുട്ടിയെ അച്ഛൻ പിടിച്ചുകൊണ്ടുപോയി കുളക്കരയിൽ ചെന്ന് ഒരു കുപ്പായമിടാത്ത അച്ഛൻ ഒരു തോർത്തുമുണ്ടെടുക്കുന്ന അച്ഛൻ ഒരു കല്ലെടുത്ത് ആ കുളത്തിൻ്റെ നടുവിലേക്ക് വലിച്ചെറിയും എവിടെയാണോ കല്ല് വീണത് അവിടെ നലകളായി അലകളായി അലകളായി കരയിൽ തട്ടി അതേ സ്പോട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പറയും നോക്കടാ ഇതാണ് സ്നേഹം സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടുമെന്നുള്ളത് ഈ എമ്പതി കുട്ടികൾക്ക് സ്നേഹിക്കാൻ പഠിപ്പിക്കണം നിങ്ങൾ ഏറ്റവും വലിയ മാജിക്ക് ലോകത്തെ ഏറ്റവും വലിയ മാജിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ദാറ്റ് ഈസ് ലവ് സ്നേഹമാണ് ആ സ്നേഹം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികളുടെ മനസ്സിൽ ഒരു ടീച്ചർക്ക് സ്നേഹിക്കണം അങ്ങോട്ട് ആ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹം തിരിച്ചു കിട്ടും സ്നേഹമാണ് സ്നേഹം സ്നേഹമുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ സ്നേഹം വളരുകയുള്ളൂ അപ്പോൾ ടീച്ചേഴ്സ് സ്വാഭാവികമായിട്ടും കുട്ടികൾ നന്നായിട്ട് സ്നേഹിക്കുക നന്നായിട്ട് സ്നേഹിക്കുക അവരെ ചേർത്ത് പിടിക്കുക ആ സ്നേഹം അവരിൽ നിന്ന് നേടുക അതോടൊപ്പം തന്നെ സമൂഹത്തെ മുഴുവൻ സ്നേഹിക്കുവാൻ സമൂഹത്തിൽ അതപ്പതിച്ചു കിടക്കുന്ന താഴെ കിടക്കുന്ന ഇത്തരം ഓട്ടിസം ബാധിച്ച സെറിബ്രൽ പാൾസ് ബാധിച്ച മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള ആ കുട്ടികളെയൊക്കെ സ്വന്തം സഹോദരനും സഹോദരിയുമായിട്ട് കാണാനും സ്നേഹിക്കുവാനും കുട്ടികളെ പഠിപ്പിക്കുക അതാണ് എമ്പതി എന്ന് പറയുന്നത് ആ എമ്പതി തീർച്ചയായിട്ടും നമ്മുടെ മക്കളിൽ നമ്മൾ പുറത്തണം ആൻഡ് നെക്സ്റ്റ് ലെറ്റർ ഈസ് ആർ ഫോർ റെസ്പോൺസിബിലിറ്റി ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ സിമ്പിളാണ് ഞാനൊരു പെർഫോമറാണ് ഞാനൊരു മ്യജീഷ്യനാണ് ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു മാജിക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് എന്നെയോ അല്ലെങ്കിൽ ആ ചെറിയൊരു മാജിക്കിന് ആ നിമിഷം ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ അധ്യാപകർ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അത്രമാത്രം മഹത്തരമാണ് ഇതൊരു ജോലിയല്ല ഒരു കർമ്മമാണ് ഒരു പുണ്യമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായിക്കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ഒരു തലമുറയെ മുഴുവനാണെന്നുള്ള ബോധം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോയിൻറ്റിലേക്കാണ് പോകുന്നത് നിങ്ങൾ റോൾ മോഡലാവുക വിദ്യാർത്ഥിക്ക് നിങ്ങൾ റോൾ മോഡലാവുക ആ വിദ്യാർത്ഥി എത്രമാത്രം ഉയർന്ന് വലുതായി കഴിഞ്ഞാലും നിങ്ങളെപ്പറ്റി ഓർക്കുവാൻ അല്ലെങ്കിൽ എൻ്റെ ടീച്ചർ എന്ന് ഓർക്കുവാൻ ആ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പ്രാപ്തരാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കമലാദേവി ടീച്ചർ ഉണ്ടായിരുന്നു നിങ്ങൾ ടീച്ചറമ്മ എന്നാണ് വിളിച്ചിരുന്നത് ടീച്ചർ അമ്മ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളുടെയും വീട്ടിലേക്ക് ടീച്ചർ വരും എനിക്ക് ആ ടീച്ചർ വാ ചോറ് ഉരുട്ടി വാരി തന്നിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം ഇപ്പോഴും മറക്കില്ല ടീച്ചറിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴും അപ്പോൾ നമ്മളെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ശാന്ത ടീച്ചർ ഉണ്ടായിരുന്നു ഞാൻ അന്ന് മാജിക്കിനോട് ഇങ്ങനെ ക്രെയ്സ് കൂടി നടക്കുന്ന സമയമാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് ഞാനൊരു കാർഡുമായിട്ട് ഒരു പ്ലേയിങ് കാർഡുമായിട്ട് പോയി ഈ കാർഡിൻ്റെ നിറം മാറ്റുന്ന ഒരു മാജിക്കാണ് കാണിക്കുന്നത് പുസ്തകത്തിൻ്റെ ഇടയിലാണ് ടീച്ചറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിതാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ ടീച്ചർക്ക് എന്നെ അവിടെ എന്തും ചെയ്യാമായിരുന്നു ടീച്ചർ എണീറ്റ് നിൽക്കാൻ പറഞ്ഞു എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു മാജിക് മാജിക്കാണെന്ന് പറഞ്ഞു ടീച്ചറാ മാജിക് എന്നോട് കാണിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ ആ മാജിക് കാണിച്ചു കാർഡിൻ്റെ നിറമാറ്റുന്ന മാജിക് കാണിച്ചു ടീച്ചർക്ക് അപ്പോൾ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാമായിരുന്നു പക്ഷേ ടീച്ചറാ മാജിക് കണ്ട് കൈയടിച്ചു ആ കയ്യടിക്കായിട്ട് എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ മുഴുവൻ കൈയടിച്ചു ആ കയ്യടിയുടെ പ്രതിധ്വനിയാണ് എന്നൊരു ജാലവിദ്യക്കാരനാക്കിയത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആ കുട്ടി ഏത് രീതിയിൽ മുന്നിലിട്ട് നയിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് ദറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് ഒരു കാര്യം കൂടി പറയട്ടെ ഇന്നത്തെ നമ്മുടെ വിദ്യാർത്ഥികൾ നന്നായിട്ട് വായിക്കുന്നില്ല പുസ്തകങ്ങൾ വായിക്കുന്നില്ല അവരെപ്പോഴും പാഠപുസ്തകത്തിനകത്ത് ഒതുങ്ങി നിൽക്കുകയാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ കുട്ടികളോട് ചോദിക്കും പാഠപുസ്തകമല്ലാത്ത പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നോ നാലോ പേര് മാത്രമാണ് കൈപോക്കുന്നത് ആയിരക്കണക്കിന് കുട്ടികൾക്കിടയിൽ മൂന്നോ നാലോ പേര് മാത്രം അല്ലാത്തവർ മുഴുവൻ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്നവരും മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കുന്നവരുമാണ് പാഠപുസ്തകത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നവരും ബൈഹേർട്ട് പഠിക്കുന്നവരുമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ബൈഹേർട്ട് പഠിക്കുന്ന കുട്ടികൾ നല്ല കുട്ടികളല്ല ബൈഹേർട്ട് പഠിക്കുകയല്ല വേണ്ടത് അവരുടെ മനസ്സിൽ ഇമേജസ് ആയിട്ട് കാര്യങ്ങൾ പതിക്കുവാൻ സാധിക്കണം അതിന് വേണ്ടത് നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ കഥ പറയാം നിങ്ങളൊരു പക്ഷേ ഒലീനിയലിൻ്റെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും സാധാരണ പറയുന്നൊരു കഥയാണ് ആഫ്രിക്കയിലെ ഒരു കർഷകൻ്റെ പതിനാല് മക്കളിൽ ഇളയ മകനായിട്ട് ജനിച്ച കുട്ടിയാണ് ഒലീനിയൽ ഈ പതിമൂന്ന് കുട്ടികളെയും പഠിപ്പിച്ചില്ല പക്ഷേ ഈ കുട്ടിയെ മാത്രം അമേരിക്കയിൽ ഒരു വിദ്യാലയത്തിൽ ചേർത്തു അവിടെ ഒരു ഗ്രാഡി ടീച്ചർ എന്ന് പറയുന്നൊരു ടീച്ചറുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ടീച്ചറോട് പറയുന്നത് ടീച്ചേഴ്സിനോട് പറയുന്നത് ഈ ഗ്രാഡി ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ടീച്ചറാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് സ്വന്തം ശമ്പളത്തിൽ നിന്ന് പണമെടുത്ത് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ലൈബ്രറി തുടങ്ങി കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഈ ഗ്രാഡി ടീച്ചർ ഈ ഒലീനിൽ എന്ന് പറയുന്ന കുട്ടി വിദ്യാലയത്തിൽ പോയെങ്കിലും മഹാകുസൃതിയായിരുന്നു അവൻ കൂട്ടുകാരുടെ പുസ്തകങ്ങൾ മുഴുവൻ വലിച്ചു കയറും അടിക്കും തൊഴിക്കും ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഈ ഗ്രാഡി ടീച്ചറെ പോലും അതായത് ഈ ടീച്ചർ അത്രമാത്രം കുട്ടികളെ സ്നേഹിക്കുന്ന ടീച്ചർ ആ ടീച്ചറെ പോലും കരയിപ്പിച്ചു എന്ന് പറയുന്നതാണ് ഒലീനീനിൻ്റെ പ്രശസ്തി പത്രം അപ്പോൾ മനസ്സിലായല്ലോ ഒലീനീനെ പറ്റിയൊരു ചിത്രം കിട്ടിയല്ലോ കാലം കഴിഞ്ഞു കാലം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി പിന്നീട് വളർന്ന് അറക്കസാൻസ് എന്ന് പറയുന്ന ജില്ലയിലെ അറ്റോർണി ജനറലായിട്ട് മാറുകയാണ് ഇപ്പം ഈ അറ്റോർണി ജനറലായിട്ട് മാറുന്ന സമയത്ത് ആ കുട്ടിക്കൊരു സ്വീകരണം കൊടുക്കുന്നു ഈ ഗ്രാഡ് ടീച്ചർ റിട്ടയർ ആയിരുന്നു അപ്പോൾ ടീച്ചർ ഉണ്ടായിരുന്നു വേദിയിലുണ്ടായിരുന്നു ഈ അറ്റോർണി ഇരിക്കുന്നു ഗ്രാഡ് ടീച്ചർ വന്നിട്ട് ആദ്യം സംസാരിക്കുകയാണ് അപ്പോൾ പറയുന്ന സമയത്ത് ആദ്യം ടീച്ചർ ഇവരും വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഈ ഒലീനിലുണ്ടല്ലോ ഈ പഠിക്കുന്ന സമയത്ത് മഹാ തെമാടിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ആളുകൾ ഞെട്ടിപ്പോയി കാരണം ഒരു ഒരു അറ്റോർണി ജനറലിനെ ചൂണ്ടിക്കൊണ്ട് എങ്ങനെ പറയുവാൻ ധൈര്യം വന്നു എന്നാണ് ആളുകൾ ചിന്തിച്ചത് ടീച്ചർ പറഞ്ഞു ഞാനൊരു ദിവസം എൻ്റെ ലൈബ്രറിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒലീനിൽ എന്ന് പറയുന്ന കുട്ടി പെട്ടെന്ന് ഓടിക്കയറി എൻ്റെ ലൈബ്രറിയിലേക്ക് വന്നു ഇവർ പുസ്തകം വായിക്കുന്ന പരിപാടിയില്ല ഇവൻ പുസ്തകം വായിക്കാൻ വേണ്ടി വന്നതല്ല പക്ഷേ ഞാൻ നോക്കുന്ന സമയത്ത് കാണുന്നത് അവൻ പുസ്തകങ്ങൾ പരതുന്നു അതിനുശേഷം അതിനകത്ത് ഒരു പുസ്തകമെടുത്ത് അവൻ എൻ്റെ കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ച് അവൻ പതുക്കെ പുറത്തേക്ക് പോയി ഞാൻ നോക്കിയ സമയത്ത് ഫ്രാങ്കി അർബിയുടെ ദി ട്രഷർ ഓഫ് പ്ലസൻ വാലി എന്ന് പറയുന്ന ഗംഭീരമായ ഒരു പുസ്തകമാണ് എടുത്തിരിക്കുന്നത് ഈ ഫ്രാങ്കി അറബിയുടെ പുസ്തകത്തിൻ്റെ പ്രത്യേകതയുണ്ടാകും നമ്മളെ പിടിച്ചിരുത്തുന്ന പുസ്തകമാണ് ആ പുസ്തകം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു അന്ന് ഞാൻ എഴുപത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു പോയി ഫ്രാങ്ക് എർ ആ പുസ്തകവും മറ്റൊരു പുസ്തകവും വാങ്ങിച്ച് ഞാൻ അവിടെ കൊണ്ടുവച്ചു അന്ന് ഞാൻ മുഴുവൻ പ്രാർത്ഥിച്ചത് എൻ്റെ കുട്ടി വായിക്കണേ എന്നുള്ളത് മാത്രമായിരുന്നു പിറ്റേ ദിവസം ഞാൻ രാവിലെ കത്തു നിന്നു പ്രതീക്ഷിച്ചതുപോലെ അവൻ വന്നു അതിനുശേഷം അവൻ്റെ കയ്യിലുള്ള പുസ്തകം അവിടെ വെച്ച് മറ്റൊരു പുസ്തകം പുസ്തകമെടുത്ത് അന്നും അവൻ നടന്നുപോയി എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ സാധിക്കാതെയായി എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിഞ്ഞു വീഴുന്ന സന്തോഷത്തിൻ്റെ കണ്ണുനീർ പൊഴിഞ്ഞു വീഴുകയാണ് ഞാൻ എന്ത് ചെയ്തു അന്ന് ഞാൻ നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് മറ്റൊരു പുസ്തകം വാങ്ങിച്ച് അവിടെ കൊണ്ട് വീണ്ടും വെച്ചു അടുത്ത ദിവസം പതിവിലും നേരത്തെ അവൻ വന്നു അവൻ വന്നതിന് ശേഷം അവൻ്റെ കയ്യിലുള്ള പുസ്തകം വെക്കുന്നു അടുത്ത പുസ്തകം എടുത്ത് അവൻ അന്നും പോയി അങ്ങനെ ഓരോ ദിവസങ്ങൾ ഓരോ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ വായിച്ച് 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 എൻ്റെ കുട്ടി എന്നൊരു അറ്റോർണി ജനറലായിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്നു എന്ന് പറഞ്ഞു ടീച്ചറ് പൊട്ടിക്കരയാണ് അതിനുശേഷം നന്ദി പറയാൻ വേണ്ടിയിട്ട് ഒലീനിയലിന് വിളിച്ചു ഒലീനയിൽ വന്നതിന് ശേഷം പറഞ്ഞു ടീച്ചർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു പക്ഷേ ഇതൊന്നുമല്ല സത്യം സത്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം അന്ന് ഞാനൊരു കുട്ടിയായിരുന്നു ടീച്ചർ പറഞ്ഞത് സത്യമാണ് ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്നെ ഒരു കൂട്ടുകാരൻ എന്നോട് തെറി പറഞ്ഞ സമയത്ത് ദേഷ്യം വന്ന് ഞാനൊരു കല്ലെടുത്ത് അവൻ്റെ നെറ്റിയിലൊരു കുത്ത് കൊടുത്തു രക്തം വാർന്നൊലിക്കുന്നത് കണ്ടപ്പോൾ എങ്ങോട്ട് ഓടി ഒളിക്കണമെന്നറിയാതെ ഞാൻ നോക്കുന്ന സമയത്ത് ലൈബ്രറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് ഞാൻ അതിനകത്തേക്ക് ഓടിക്കയറി നേരെ ചെന്ന് ആരെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ സംശയിക്കരുതല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പുസ്തകം പോലെ കാണിച്ച സമയത്ത് ഒരു മുഖചിത്രം ഞാൻ കണ്ടു ഒരു മദാമ കിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ച് ഹാഫ് ഡ്രസ്സ് ധരിച്ചൊരു മദാമയാണ് കാലും കയറ്റി വെച്ച് സിഗരറ്റ് സിഗരറ്റും ഒരു ചിത്രമാണ് ഞാൻ കണ്ടത് ഇതെനിക്ക് പറ്റിയ പുസ്തകമാണെന്ന് കരുതി ഞാൻ ആ പുസ്തകം എടുത്ത് എൻ്റെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു ഞാൻ വീട്ടിലേക്ക് പോയി ഞാൻ ആ പുസ്തകത്തിൻ്റെ ആദ്യ താൾ വെറുതെ ഒന്ന് വായിച്ച് നോക്കി എനിക്ക് പറ്റിയതൊന്നുമില്ല രണ്ടാമത്തെ താൾ വായിച്ചു എനിക്ക് പറ്റിയതൊന്നുമില്ല മൂന്നാമത്തെ താൾ വായിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ സിരകളിലേക്ക് എന്തോ പടർന്നു കയറുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ കണ്ണുകൾ അതിനകത്തേക്ക് കുടക്കി നിന്നു ആ വാക്കുകൾ വാചകങ്ങളെല്ലാം എന്നെ പിടിച്ചിരുത്തുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ വിറക്കുകയാണ് ആ പുസ്തകത്തിൻ്റെ ഓരോ താളുകളും ഞാൻ വായിച്ചു കൊണ്ടേയിരുന്നു അന്ന് രാത്രി ഒരു നിമിഷം പോലും ഉറങ്ങാതെ ആ പുസ്തകത്തിൻ്റെ മുഴുവൻ താളുകൾ വായിച്ചു തീർത്തപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം ആ പുസ്തകം അവിടെ തന്നെ കൊണ്ടുവെക്കണമെന്നൊരു തോന്നൽ രാവിലെ ഞാൻ ആ പുസ്തകമായിട്ട് ചെല്ലുമ്പോൾ ആരോ അവിടെ മറ്റൊരു പുസ്തകം കൊണ്ടുവച്ചിരിക്കുന്നു ഫ്രാങ്ക് എർ മറ്റൊരു പുസ്തകം ആ പുസ്തകം ഞാൻ എടുത്തു അന്ന് രാത്രി ഞാൻ ഉറങ്ങാതെ ആ പുസ്തകം മുഴുവൻ വായിച്ച് തീർത്തു അടുത്ത ദിവസം അടുത്ത പുസ്തകം അടുത്ത പുസ്തകം അടുത്ത പുസ്തകമാ പുസ്തകം വായിച്ച് വായിച്ച് എൻ്റെ ടീച്ചർ ആ വായനയിലൂടെ ഇന്ന് ഞാനൊരു അറ്റോർണി ജനറലായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ കൈകൂപ്പുകയാണ് ഞാൻ പറയുന്നത് എൻ്റെ അധ്യാപകരോട് നിങ്ങളെ കുട്ടികൾ നന്നായിട്ട് വായിക്കണം വായിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കണം ചെയ്യാവുന്ന ഒരു കാര്യം ഏതെങ്കിലും പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു കഥ പറഞ്ഞു കൊടുക്കണം അതിൻ്റെ ഒരു പോർഷന് പറഞ്ഞു കൊടുക്കണം ആ പുസ്തകം ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വായിക്കും ഈ വായിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊരു അഡിക്ഷനാണ് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു സുഖമാണിത് ആ സുഖം ഉണ്ടാവുന്നൊരു അനുഭൂതി അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ വായിച്ചു തുടങ്ങും അങ്ങനെ വായിച്ചാൽ മാത്രമേ അവരുടെ ചിന്തകൾ ഉണരുകയുള്ളൂ അതുകൂടി അധ്യാപകരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും പോകുന്നു പഠിക്കുന്നത് പാഠപുസ്തകത്തിൽ നിന്ന് മാത്രമല്ല വിദ്യാലയത്തിൽ നിന്ന് മാത്രമല്ല അധ്യാപകരിൽ നിന്ന് മാത്രമല്ല നേരിമറിച്ച് അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിക്കുവാൻ കുട്ടികൾക്ക് സാധിക്കണം കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പാഠങ്ങൾ പഠിക്കുവാൻ സാധിക്കണം അവനവനിൽ നിന്ന് തന്നെ പാഠങ്ങൾ പഠിക്കുവാൻ സാധിക്കണം ഇതെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് പഠനം പൂർത്തിയാവുന്നത് അപ്പോൾ ഈ ഓൺലൈനിലൂടെ എല്ലാ വിവിധ മേഖലകളിലേക്കും നിങ്ങളുടെ കുട്ടികളുടെ ചിന്തകളെ ജ്വലിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം